നിക്കോള ടെസ്ല വൈദ്യുതി ട്രാൻസ്ഫോർമറുകളുടെ സഹായത്തോടെ വളരെ കൂടിയ വോൾട്ടേജിൽ ദീർഘദൂരങ്ങളിലേക്ക് വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാനുള്ള ഉപായം കണ്ടുപിടിച്ചത് നിക്കോള ടെസ്ലയാണ്. ഭ്രമണം ചെയ്യുന്ന കാന്തിക മണ്ഡലത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെ ടെസ്ല എസി വൈദ്യുതിയുടെ ആൾട്ടർനേറ്റീവ് കറന്റ് ഉൽപാദനം പ്രേഷണം വിതരണം എന്നിവ സാധ്യമാക്കി. ഇതോടെയാണ് വൈദ്യുതിയുടെ വ്യാവസായിക ഉപയോഗം എളുപ്പമായത്. എഡിസണോടൊപ്പം ഇന്നത്തെ ക്രൊയേഷ്യയിലെ സ്ലിമിയനിൽ മുൻ യുഗോസ്ലോവിയ 1856 ജൂലൈ 9 ജനിച്ചു. ഗണിതം ഭൗതികശാസ്ത്രം തത്വശാസ്ത്രം എന്നിവ പഠിച്ചു. 1851 ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ജോലി ലഭിച്ചു. ഇവിടെ വെച്ചാണ് വൈദ്യുതീകരണത്തിൽ നിർണായകമായി മാറിയ ഇൻഡക്ഷൻ മോട്ടോർ ടെസ്ല നിർമ്മിക്കുന്നത്. തോമസ് ആൽവ എഡിസൺ. പിന്നീട് തോമസ് ആൽവ എഡിസന്റെ വൈദ്യുത ബൾബിന്റെ പിതാവ്. കോണ്ടിനാന്റൽ കമ്പനിയിൽ എഞ്ചിനീയറായി. എഡിസന്റെ ബിസി എഡിസന്റെ ഡിസി ജനറേറ്ററിൽ ഏറെ മെച്ചപ്പെടുത്തലുകൾ വരുത്തി പരിഷ്കരിച്ചത് ടെസ്ലയാണ്. എഡിസൺ വാഗ്ദാനം ചെയ്ത ശമ്പളം ടെസ്ലയ്ക്ക് ലഭിക്കാത്തതിൽ അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചു. 1887 സ്വന്തമായി ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചു. വൈദ്യുതി കൊണ്ടുപോകാൻ കമ്പി വേണ്ട. ടെസ്ലയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു കമ്പികളില്ലാതെയുള്ള വൈദ്യുതി പ്രേഷണം. ഉന്നത ആവൃത്തിയിലും വോൾട്ടേജിലുള്ള വൈദ്യുതധാര സൃഷ്ടിക്കാവുന്ന എയർകോർ ട്രാൻസ്ഫോർമർ അദ്ദേഹം ഇതിനായി കണ്ടുപിടിച്ചു. ടെസ്ല ചുരുളുകൾ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. അതേ ആവൃത്തിയിലേക്ക് ട്യൂൺ ചെയ്തു വെച്ചിട്ടുള്ള മറ്റൊരു ടെസ്ല ചുരുൾ കമ്പികളില്ലാതെ തന്നെ വൈദ്യുതി സ്വീകരിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. അതിന് പറ്റുന്ന പടുകൂറ്റൻ ടവറുകൾ ഉണ്ടാക്കി. ദീർഘദൂര വയർലെസ് പ്രക്ഷേപണമെന്ന തൻ്റെ ആശയം പ്രാവർത്തികമാകും മുമ്പേ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബോംബിങ്ങിൽ ടവറുകൾ തകർക്കപ്പെട്ടു. ഭൂമിയിൽ വെളിച്ചം വിതറിയ വ്യക്തിയെന്നാണ് നിക്കോള ടെസ്ലയെ ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. ചരിത്രം മാറാത്ത മെയ് 16. ചരിത്രത്തിലെ മറക്കാനാവാത്ത ദിനമാണ് മെയ് 16. മനുഷ്യജീവിതത്തെ അഗാധമായി സ്വാധീനിച്ച ചലനാത്മകമാക്കിയ ഒരു പ്രതിഭാസത്തിൻ്റെ പ്രായോഗിക പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച ദിനമാണിത്. 1858 മെയ് 16 നിക്കോള ടെസ്ല എസി മോട്ടോർ എന്ന ഉപകരണവും അതിനോടനുബന്ധിച്ചുള്ള വൈദ്യുത പ്രസരണ സംവിധാനവും അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന സംഘടനയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ലോകത്തെ വ്യാവസായിക കുതിപ്പിലേക്ക് നയിച്ചത് ടെസ്ലയുടെ എസി മോട്ടോറിന്റെ കണ്ടുപിടുത്തമാണ്. കാന്തിക ശാസ്ത്രത്തിന്റെ യൂണിറ്റ് നിക്കോള ടെസ്ലയുടെ ബഹുമാനാർത്ഥം 1960 ടെസ്ല എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഗുണം മാർക്കോണിക്ക്. കമ്പയിലെ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ആശയവിനിമയം റേഡിയോ മാർക്കോണി പ്രാപത്തിൽ പ്രയോഗത്തിലാക്കിയത് ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ്. കാലത്തിനു മുമ്പേ നടന്ന ശാസ്ത്രജ്ഞനായിരുന്നു നിക്കോള ടെസ്ല. അത്ഭുതകരമായ കഴിവുകളോടൊപ്പം മാനസിക രോഗവും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. 1943 ജനുവരി 7 ന്യൂയോർക്കിലെ ഒരു ഹോട്ടലിൽ അദ്ദേഹം തൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിച്ച് അനശ്വരതയിലേക്ക് മടങ്ങി. ടെസ്ലയുടെ 75-ാം ജന്മവാർഷികത്തിൽ ടൈം മാസിക കവർ ചിത്രമായി അടിച്ച് അദ്ദേഹത്തെ ആദരിച്ചു. റിമോട്ട് കൺട്രോൾ ബോർഡ്. 1898 ടെസ്ല നിർമ്മിച്ച റിമോട്ട് കൺട്രോൾ ബോർഡ് ന്യൂയോർക്കിലെ ജനങ്ങൾ അത്ഭുതത്തോടെയാണ് വീക്ഷിച്ചത്. വിദൂരത്തിലിരുന്ന് നിയന്ത്രിക്കാവുന്ന റിമോട്ട് കൺട്രോൾ ഒരു 100 മുമ്പേ തന്നെ ടെസ്ല കണ്ടെത്തിയിരുന്നു. റിമോട്ട് കൺട്രോൾ ബോട്ടിന്റെ പ്രവർത്തനം പ്രദർശിപ്പിക്കുന്ന ടെസ്ല
നെൽസൺ മണ്ടേല വർണ്ണവിവേചനത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ദക്ഷിണാഫ്രിക്കയെ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ച മഹാത്മാവാണ് നെൽസൺ മണ്ടേല. അതിനായി അദ്ദേഹം 3 പതിറ്റാണ്ടോളം ജയിൽവാസം അനുഭവിച്ചു. 1990 ജയിൽ മോചിതനായ ശേഷം ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രപിതാവും പ്രസിഡന്റുമായി ലോകം ആദരിക്കുന്ന നേതാവായി അദ്ദേഹം വളർന്നു. റോണി ലാഹള മണ്ടേലയായപ്പോൾ അച്ഛൻ്റെ പാൻസ് മുറിച്ചുണ്ടാക്കിയ ട്രൗസർ ചരട് കൊണ്ട് അരയിൽ കെട്ടിയുറപ്പിച്ച് സ്കൂളിൽ ചേരാനായി നിൽക്കുന്ന 7 വയസ്സുകാരനോട് ടീച്ചർ പേര് ചോദിച്ചു. റോളി ലാഹള ആ കുട്ടി സ്വന്തം പേര് പറഞ്ഞു. ഇതെന്ത് പേരെന്ന് അമ്പരപ്പോടെ ചോദിച്ച ടീച്ചറോട് ഒപ്പം വന്ന ആൾ പറഞ്ഞു, ഞങ്ങളുടെ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം കുഴപ്പക്കാരൻ എന്നാണ്. കുഴപ്പക്കാരൻ എന്ന പേര് ഏതായാലും വേണ്ടെന്ന് പറഞ്ഞ് ടീച്ചർ അവന് നെൽസൺ എന്ന് പേരിട്ടു. അച്ഛൻ്റെ പേര് കൂടി ചേർത്തപ്പോൾ നെൽസൺ മണ്ടേലയായി. 1902 ഇംഗ്ലീഷുകാർ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയത്. വിവിധ ഗോത്രാധിപന്മാരുടെയും ഡച്ച് വംശജരുടെയും അധീനതയിലായിരുന്ന ദക്ഷിണാഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അവർ തങ്ങളുടെ അധീനതയിലാക്കി. അതോടെ ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നു. ഗാന്ധിയൻ സമരമാർഗത്തിലൂടെ ദക്ഷിണാഫ്രിക്കയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മണ്ടേല ആഫ്രിക്കൻ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. അനീതിക്കെതിരെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ അനീതിയുടെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ, അഭിമാനശതങ്ങൾ, കറുത്തവനായതിൻ്റെ പേരിലുള്ള അവഗണനകൾ, ഇവയെല്ലാമാണ് തന്നെ പ്രക്ഷോഭകാരിയാക്കിയതെന്ന് മണ്ടേല പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ദരിദ്രമായ കുടുംബം. ഗ്രാമ മുഖ്യനായ നെൽസണിൻ്റെ അച്ഛനും ബ്രിട്ടീഷുകാരനായ ജഡ്ജിയും തമ്മിൽ ഒരിക്കലൊരു തർക്കമുണ്ടായി. തുടർന്ന് മണ്ടേലയുടെ സ്വത്തും പണവുമെല്ലാം ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി. ഗ്രാമ മുഖ്യൻ എന്ന പദവിയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് നെൽസണിൻ്റെ കുടുംബം ദരിദ്രമായി. നെൽസണിന് 9 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചതോടുകൂടി ആ കുടുംബം അനാഥമായി. തുടർന്ന് നെൽസൻ്റെ അമ്മ അച്ഛൻ്റെ സുഹൃത്തും തെബു രാജ്യത്തിൻ്റെ തലവനുമായ ജോജിഡ ബായുടെ അടുത്ത് കൊണ്ടുചെന്നാക്കി. നെൽസൺ എന്ന സ്വന്തം മകനെ പോലെ അദ്ദേഹം വളർത്തി ഉന്നത വിദ്യാഭ്യാസം നൽകി. 18 ജൂലൈ മണ്ടേല ദിനം. മണ്ടേലയുടെ ജന്മദിനമായ 18 ജൂലൈ അന്താരാഷ്ട്ര മണ്ടേല ദിനമായി ആചരിക്കുന്നു. 2009 ഐക്യരാഷ്ട്രസഭ സംഘടന ദിനാചരണത്തിന് തുടക്കമിട്ടത്. ജീവിതരേഖ. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയുടെ തെക്ക് കിഴക്കൻ പ്രവിശ്യയായ ട്രാൻസ്കെയിനിൽ ജനിച്ചു. 1938 ഫോർട്ട് ഹെയർ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. 1940 വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തിൻ്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കി. 1942 വിറ്റ് വാട്ടർ സ്രാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദം നേടി. 1944 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിന് രൂപം നൽകി. 1948 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി. 1952 വർണ്ണവിവേചന നിയമം ലംഘിച്ചതിന് പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പൊതുപ്രവർത്തനത്തിന് വിലക്ക്. 1964 ഗറില്ല സമരത്തിലൂടെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവ്. റോബൻ ദ്വീപിലെ ജയിലിൽ 27 വർഷക്കാലം തടവിൽ കഴിഞ്ഞു. 1986 മണ്ടേലയെ മോചിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അഭ്യർത്ഥന. 1990 ഫെബ്രുവരി 11 ജയിലിൽ നിന്നും വിട്ടയച്ചു. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. 1994 പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. 1999 ജൂൺ 16 പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. 2013 ഡിസംബർ 5 95-ാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങി. സിനിമയിൽ കാണാം. മണ്ടേലയെക്കുറിച്ചുള്ള 9 ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം, ഇൻവിക്സ്, മണ്ടേല ആൻഡ് ഡെ ക്ലർക്ക്,
വിന്നി മണ്ടാല ഗുഡ് ബൈ ബഫാന ക്രൈം ഫ്രീഡം എ വേൽ അപ്പാർട്ട് എ ഡ്രൈ വൈറ്റ് സീസൺ ഡിസ്ട്രിക്ട് 9 നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇടിമിന്നൽ ദൈവകോപത്തിൻ്റെ ഫലമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന കാലം ദൈവത്തെ പ്രീതിപ്പെടുത്താനായി സ്ഥലത്തെ ഉയരം കൂടിയ പള്ളി ഗോപുരത്തിൻ്റെ മണിയടിച്ചു കൊണ്ടിരുന്നവരിൽ പലരും ഇടിവെട്ടേറ്റ് മരിക്കുകയാണുണ്ടായത് ഉയരം കൂടിയ കെട്ടിടങ്ങൾക്ക് ഇടിവെട്ടേൽക്കുവാൻ എളുപ്പമാണെന്ന ശാസ്ത്ര സത്യം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ട് ആകാശത്തിൽ വിലസിയിരുന്ന മിന്നലിനെ താഴെ ഇറക്കി ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചത് അമേരിക്കക്കാരനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് മിന്നലിനെ മണ്ണിലിറക്കിയ വിദ്യ ഇടിമിന്നൽ വൈദ്യുതിയാണെന്ന് തെളിയിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് 1752 പട്ടുതുണി കൊണ്ട് ഉണ്ടാക്കിയ ഒരു പട്ടത്തിൻ്റെ ചരടിനുമേൽ താക്കോൽ കെട്ടി ഇടിമിന്നലുള്ള സമയത്ത് അദ്ദേഹം ആകാശത്തേക്ക് പറത്തിവിട്ടു തത്സമയം താക്കോലിൽ നിന്ന് തീപ്പൊരി ചിതറി താക്കോൽ പിടിയിൽ കെട്ടിയ നൂലിൽ പിടിച്ചിരുന്നതിനാൽ ഷോക്കേൽക്കാത്ത അദ്ദേഹം രക്ഷപ്പെട്ടു ഇടിമിന്നൽ വൈദ്യുതിയാണെന്ന് മനുഷ്യൻ ആദ്യമായി തിരിച്ചറിഞ്ഞത് അന്നാണ് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ കെട്ടിടങ്ങളിൽ വയ്ക്കുന്ന ലൈറ്റനിങ് റോഡ് കണ്ടുപിടിച്ചത് ഫ്രാങ്ക്ലിനാണ് തപാലിൻ്റെ പിതാവ് തപാൽ സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് അമേരിക്കയിലെ പോസ്റ്റ് മാസ്റ്റർ ജനറലായും അദ്ദേഹം പ്രവർത്തിച്ചു പോസിറ്റീവും നെഗറ്റീവും വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഒന്നിൽ പോസിറ്റീവ് ചാർജും മറ്റേതിൽ നെഗറ്റീവ് ചാർജും ഉണ്ടാകുന്നുവെന്ന് ആദ്യം പറഞ്ഞത് ഫ്രാങ്ക്ലിനാണ് കടുത്ത ദാരിദ്ര്യം മൂലം പഠിക്കാനുള്ള അവസരം ലഭിക്കാതിരുന്ന ഫ്രാങ്ക്ലിൻ ഫാരഡേയെ പോലെ ഒരു പത്രത്തിൽ അച്ചടി പഠിക്കാൻ പോയി ഒരു പത്രത്തിലെ ലേഖനമെഴുത്തുകാരനായും പിന്നീട് ഒരു പത്ര ഉടമയായും അദ്ദേഹം മാറി 1729 പെൻസിൽവാനിയ ഗസറ്റ് എന്ന പത്രം അദ്ദേഹം വിലയ്ക്ക് വാങ്ങി പെൻസിൽവാനിയയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമായിരുന്നു ഇത് പിന്നീട് 14 പെൻസിൽവാനിയയിൽ നിയമസഭാംഗമായി കോളനികളുടെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന ഫ്രാങ്ക്ലിൻ 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ശില്പികളിൽ ഒരാളായിരുന്നു 25 സാധാരണക്കാർക്കായി ഫ്രാങ്ക്ലിൻ എഴുതിയ ഒരു പുസ്തകമാണ് പാവം റിച്ചാർഡിൻ്റെ പാഞ്ചാംഗം പുവർ റിച്ചാർഡ്സ് അൽമാനക് 25 കൊണ്ട് 25 ഇത് വിറ്റഴിച്ചത് ഫ്രാങ്ക്ലിൻ രൂപകൽപ്പന ചെയ്ത കണ്ണട 2 ഫോക്കൽ ദൂരങ്ങളുള്ള ലെൻസുകൾ ഘടിപ്പിച്ച കണ്ണട ആദ്യമായി ഉണ്ടാക്കിയത് ഫ്രാങ്ക്ലിനാണ് ആദ്യത്തെ രാഷ്ട്രീയ കാർട്ടൂൺ സ്വന്തം പത്രത്തിൽ കാർട്ടൂണിസ്റ്റായും ഫ്രാങ്ക്ലിൻ തിളങ്ങി ലോകത്തെ ആദ്യത്തെ രാഷ്ട്രീയ കാർട്ടൂണായി പരിഗണിക്കപ്പെടുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വരച്ച കാർട്ടൂണുകളാണ് ലോകമാന്യ ബാലഗംഗാധര തിലക് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസ്താവനയിലൂടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ പതിഞ്ഞ രാജ്യസ്നേഹിയും കോൺഗ്രസ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ലോകമാന്യ ബാലഗംഗാധര തിലക് പഠിച്ച് പത്രാധിപരായി മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ഒരു അധ്യാപകൻ്റെ മകനായി 1856 ജൂലൈ 23 ജനിച്ചു 10 അമ്മയും 16 അച്ഛനും മരിച്ചു അമ്മാവൻ്റെ സഹായത്തോടെ പഠിച്ച്
ബിരുദമെടുത്തു. പിന്നീട് പത്രഭവനത്തിലേക്ക് തിരിഞ്ഞു. മറാത്ത, ഇംഗ്ലീഷ്, കേസരി, മറാഠി എന്നീ പത്രങ്ങളുടെ പത്രാധിപരായി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ രൂക്ഷവിമർശനങ്ങളുമായി ഇറങ്ങിയ കേസരി മഹാരാഷ്ട്രയുടെ ദേശീയ പത്രമായി വളർന്നു. ഭാരതം എൻ്റെ നാടാണ്, ഇന്ത്യ എന്ന ഈ മഹാരാജ്യം വിദേശികൾ തട്ടി പറിച്ചിരിക്കുന്നു. ഭാരതാംബയുടെ കരചരണങ്ങളിൽ കൂച്ചുവിലങ്ങ് വീണിരിക്കുന്നു. അമ്മയെ മോചിപ്പിക്കേണ്ട കർത്തവ്യവുമായാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ആ സംരംഭത്തിൽ പതുങ്ങി നടത്തമോ അലംഭാവമോ പാടില്ല. കേസരിയിൽ തിലക് എഴുതിയ ലേഖനത്തിൽ നിന്നും വിപ്ലവകാരികളുടെ ഇതിഹാസ പുരുഷൻ. 1896-97 ഉണ്ടായ ക്ഷാമബാധയിലും ബോംബെയിലും പൂനെയിലും പടർന്നു പിടിച്ച പ്ലേഗിലും ആയിരങ്ങൾ മരിച്ചു വീണു. ദുരിതമകറ്റുന്നതിൽ പരാജയപ്പെട്ട ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പത്രത്തിലൂടെ തിലക് രൂക്ഷമായി വിമർശിച്ചു. ഇതോടെ സർക്കാരിനെതിരെ വെറുപ്പും ശത്രുതയും ഇളക്കിവിടുന്നു എന്ന കുറ്റം ചുമത്തി 1898 ജൂലൈ 27 ബോംബെയിൽ വെച്ച് തിലകിനെ അറസ്റ്റ് ചെയ്തു. 18 മാസത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. അതോടെ തിലക് വിപ്ലവകാരികളുടെ ഇതിഹാസ പുരുഷനായി. ലാൽ ബാൽ പാൽ. കോൺഗ്രസിലെ തീവ്രവാദികളുടെ കൂട്ടത്തിൽ ജ്വലിച്ചു നിന്നവരാണ് ലാല ലജ്പത് റായി, ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ടു. സ്വരാജ്യം വേണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ സ്വയം ഭരണാധികാരമുള്ള ഡൊമിനിയൻ പദവി മതി ഭാരതത്തിന് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1907 നിലപാടിനോട് തിലകും കൂട്ടർ വിയോജിച്ചു. ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തമായ സ്വരാജ്യ ഭരണത്തിന് ഭാരതത്തിന് വേണ്ടതെന്ന് തിലക് ആവശ്യപ്പെട്ടു. 1920 തിലകിൻ്റെ മരണശേഷം നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് വെറും ഡൊമിനിയൻ പദവിയല്ല പൂർണ്ണ സ്വരാജ്യമാണ് പ്രധാന ലക്ഷ്യമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. മഹാത്മാവിനെ സ്വാധീനിച്ച നേതാവ് മഹാത്മാഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് വരാനും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനും പ്രേരിപ്പിച്ചവരിൽ പ്രധാനി തിലകനാണ്. തിലകൻ്റെ രാഷ്ട്രീയ തത്വശാസ്ത്രവും മഹാത്മാഗാന്ധി ഏറെ സ്വാധീനിച്ചു. ലോകമാന്യ. ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമുള്ള നിരവധി പേർ തിലകിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 11 മാസങ്ങൾക്ക് ശേഷം തിലക് ജയിൽ മോചിതനായി. ഇതോടെയാണ് തിലകിനെ ജനങ്ങൾ സ്നേഹപൂർവ്വം ലോകമാന്യ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. കോടതി ഹാളിൽ കൊത്തിവെച്ച വാക്കുകൾ. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള വിചാരണകൾക്കിടയിൽ തനിക്കു വിധിച്ച ശിക്ഷയെ സ്വാഗതം ചെയ്തുകൊണ്ട് തിലക് പറഞ്ഞ വാക്കുകൾ ബോംബെ ഹൈക്കോടതിയിലെ കേന്ദ്ര ഹാളിൽ ഒരു ഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ജൂറി ശിക്ഷ വിധിച്ചുവെങ്കിലും ഞാൻ നിർദോഷിയാണ്. കാര്യങ്ങളുടെ വിധി നിയന്ത്രിക്കുന്ന നിയമാക ശക്തികൾ വേറെയുണ്ട്. ഞാൻ സ്വതന്ത്രനായിരിക്കുന്നതിനേക്കാൾ കൂടുതലായി യാതനകൾ അനുഭവിക്കുന്നത് വഴി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദൗത്യം കൂടുതൽ ശക്തി ആർജിക്കണം എന്നതായിരിക്കും ആ ശക്തിയുടെ ഇച്ഛ. ബീതോവൻ. സംഗീത ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രേത പേരാണ് ബീതോവൻ്റേത്. ഒരു സംഗീതജ്ഞനുണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരനുഭവമായ ബദിരത അദ്ദേഹത്തിന് പിടിപെട്ടുവെങ്കിലും തളരാതെ ഏത് ഹൃദയത്തെയും അലിയിക്കുന്ന മധുര സംഗീതം സൃഷ്ടിച്ച് ലോകത്തെ അദ്ദേഹം അത്ഭുതപ്പെടുത്തി. ജർമ്മനിയിലെ ബേൺ നഗരത്തിൽ 1770 ബീതോവൻ ജനിച്ചു. ബേണിലെ പ്രതിനിധി സഭയിലെ പാട്ടുകാരനായിരുന്ന അച്ഛൻ. കുട്ടിക്കാലത്ത് തന്നെ ബീതോവൻ സംഗീത അഭിരുചി പ്രകടിപ്പിച്ചു. ഇത് തിരിച്ചറിഞ്ഞ അച്ഛൻ കടുത്ത ശിക്ഷണത്തിലൂടെയുള്ള സംഗീത അഭ്യസനമാണ് മകന് നൽകിയത്. കുഞ്ഞുനാളിൽ തന്നെ
ബദോവിന്റെ സംഗീതം ജനം ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. അച്ഛന്റെ മദ്യപാനവും ക്ഷയരോഗബാധിതനായ അമ്മയുടെ മരണവും മൂലം സഹോദരങ്ങളുടെ പരിപാലനം ബീദോവിന്റെ ഉത്തരവാദിത്തമായി. പൊതുവേദികളിൽ സംഗീത വിരുന്ന് നടത്തിയാണ് ഉപജീവനത്തിലുള്ള പണം ബീദോവൻ കണ്ടെത്തിയത്. ഇയാളെ ശ്രദ്ധിക്കൂ. 17 വയസ്സിൽ സംഗീതത്തിന്റെ കേന്ദ്രമായിരുന്ന വിയന്നയിലേക്ക് ബീദോവൻ ഒരു യാത്ര നടത്തി. സംഗീത പഠനമായിരുന്നു ലക്ഷ്യം. വിയന്നയിൽ വെച്ച് മഹാപ്രതിഭയായ മൊസാർട്ടിനെ കണ്ടു. ഇയാളെ ശ്രദ്ധിക്കൂ. ഒരു ദിവസം ഈ ലോകത്തിന് മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ശബ്ദം ഇയാൾ പുറപ്പെടുവിക്കും. കൂടിക്കാഴ്ചയിൽ മൊസാർട്ട് പറഞ്ഞ ഈ വാക്കുകൾ പിന്നീട് യാഥാർത്ഥ്യമായി. ഒന്നും കേൾക്കാതെ ബീദോവൻ 30 വയസ്സായപ്പോഴും അദ്ദേഹത്തിൻ്റെ കേൾവി പൂർണ്ണമായും ഇല്ലാതായി. ഈ വൈകല്യം അദ്ദേഹത്തെ തളർത്തിയില്ല. ഇക്കാലത്ത് രചിച്ച 9 സിംഫണി ഒരു മഹാവിസ്മയമായി ലോകം കൊണ്ടാടി. 1824 വിയന്നയിൽ ഇതാദ്യം അരങ്ങേറി. പിന്നീട് അവസാനിച്ചപ്പോഴുണ്ടായ കടലിരുമ്പൽ പോലെയുള്ള കരഘോഷം അദ്ദേഹം അറിഞ്ഞതേയില്ല. ഓർക്കസ്ട്രയ്ക്ക് അഭിമുഖമായി സദസ്സിനു പുറം തിരിഞ്ഞു നിന്നിരുന്ന ബദോവിനെ തോളിൽ തട്ടി തിരിഞ്ഞു നിർത്തിയപ്പോഴാണ് എളുക്കി മറിയുന്ന മനുഷ്യ തരംഗം അദ്ദേഹം കണ്ടത്. പ്രധാന രചനകൾ 9 സിംഫണികൾ, 5 പിയാനോ കൺസെർട്ടോകൾ, 1 വയലിൻ കൺസെർട്ടോ, 16 സ്ട്രിംഗ് ക്വാർട്ടറ്റ്, 10 വയലിൻ സൊണാറ്റ, 32 പിയാനോ സൊണാറ്റ എന്നിവയുൾപ്പെടെ ബീദോവിൻ്റെ 600 രചനകൾ ഇന്നും ലോകം മുഴുവനുമുള്ള സംഗീത പ്രേമികളെ ഹരം കൊള്ളിക്കുന്നു. പ്രശസ്ത സൊണാറ്റകൾ: പതറ്റിക് സൊണാറ്റ, പാസ്റ്ററൽ സൊണാറ്റ, മൂൺലൈറ്റ് സൊണാറ്റ. ഇറോയിക്ക: ബീദോവിൻ്റെ രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് ഇറോയിക്ക. ഒരു മഹാമനുഷ്യൻ്റെ ഓർമ്മ ആഘോഷിക്കാനുള്ള തീരോദത്ത സിംഫണി എന്നാണ് ഇറോയിക്കയെ കുറിച്ച് ബീദോവൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജീവിതത്തിലേക്ക് പിടിച്ചു വലിച്ച സംഗീതം. ബദിരത മാത്രമല്ല കരൽ രോഗം, നേത്രരോഗം, വാദരോഗം, വിഷാദരോഗം തുടങ്ങി തന്നെ ആക്രമിച്ച എല്ലാത്തിനെയും അവഗണിച്ച് അദ്ദേഹം സംഗീതം കൊണ്ട് മായാജാലം സൃഷ്ടിച്ചു. അത് ആസ്വദിക്കുന്നവരുടെ സന്തോഷം മാത്രമായിരുന്നു ബീദോവന് ജീവിക്കാൻ പ്രചോദനം നൽകിയത്. തൻ്റെ എൻ്റെ ജീവിതം എറിഞ്ഞൊടുക്കുവാൻ തോന്നിയെങ്കിലും എൻ്റെ സംഗീതം എന്നെ ജീവിതത്തിലേക്ക് പിടിച്ചു വലിക്കുന്നു എന്ന് ബദോൻ പറയുകയുണ്ടായി. സംഗീത ലോകത്തെ മൊട്ട് പൂവ് കായ, പാശ്ചാത്യ സംഗീത ലോകത്തെ ത്രിമൂർത്തികളായാണ് ജോസഫ് ഹൈഡനും മൊസോർട്ടും ബീദോവനും അറിയപ്പെടുന്നത്. പാശ്ചാത്യ സംഗീതത്തിലെ മൊട്ടായി ഹൈഡനെയും പൂവായി മൊസാർട്ടിനെയും കായയായി ബീദോവനെയും സംഗീത പണ്ഡിതർ വിശേഷിപ്പിക്കുന്നു. സൊണാറ്റ: ഒന്നോ രണ്ടോ സംഗീത ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള രചനയാണ് സൊണാറ്റ. പ്രധാനമായും പിയാനോ ആണ് സൊണാറ്റയ്ക്കായി ഉപയോഗിക്കുക. ക്ലാസിക്കൽ കാലഘട്ടത്തിലാണ് ഇത് രൂപപ്പെട്ടത്. സിംഫണി: പാശ്ചാത്യ സംഗീതത്തിലെ പ്രമുഖമായൊരു സംഗീതമാണ് സിംഫണി. താളവാദ്യങ്ങളും തന്ത്രിവാദ്യങ്ങളും സുഷിരവാദ്യങ്ങളും തമ്മിലുള്ള നാദ ഐക്യമാണ് ഇതിൻ്റെ പ്രത്യേകത. 30 മുതൽ 120 വരെ കലാകാരന്മാർ ചേർന്നാണ് സിംഫണി അവതരിപ്പിക്കുക. കൺസെർട്ടോ: വലിയൊരു ഓർക്കസ്ട്രയുമായി ചേർന്ന് ഒരു സോളോ കലാകാരൻ തൻ്റെ സംഗീത ഉപകരണത്തിൽ നടത്തുന്ന പ്രകടനമാണ് കൺസെർട്ടോ. വയലിൻ കൺസെർട്ടോ, പിയാനോ കൺസെർട്ടോ എന്നിങ്ങനെ ഉപകരണത്തിനെ കുറിച്ച് പേര് മാറിക്കൊണ്ടിരിക്കും. ബെനിറ്റോ മുസോളിനി: ഇറ്റലിയിലെ ഏകാധിപതിയും ഫാഷിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും സോഷ്യലിസ്റ്റായാണ് മുസോളിനി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം സോഷ്യലിസത്തിനും ജനാധിപത്യത്തിനും നേർ വിരുദ്ധ നിലപാടുള്ള ഫാഷിസത്തിൻ്റെ തലത്തൊട്ടപ്പനായി മാറുകയായിരുന്നു. ഹിറ്റ്ലറുമായുള്ള കൂട്ടുകെട്ടുകളിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ കണ്ണിലെ കരടായി. ഫാഷിസ്റ്റിൻ്റെ ഉദയം: 1853 ജൂലൈ 29 ഇറ്റലിയിലെ പ്രദോപ്പിയയിൽ ജനിച്ചു. അച്ഛൻ കൊല്ലപ്പണിക്കാരനും അമ്മ ടീച്ചറുമായിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുസോളിനി അധ്യാപകനായും പത്രപ്രവർത്തകനായും
സൈനികനായുമായി സേവനമനുഷ്ഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധാനന്തരം 1924 ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ഭീതിയും ഭീകരതയും സൃഷ്ടിച്ചുകൊണ്ട് ഫാസിസ്റ്റുകൾ ജനങ്ങളെ വരുതിയിലാക്കി. സർക്കാർ സംവിധാനങ്ങൾ പിടിച്ചെടുത്തു. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലേക്ക് ഫാസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മുസോളിനി ഒരു മാർച്ച് സംഘടിപ്പിച്ചു. പോലീസുകാരുടെ സഹായത്തോടെ ഇവരെ ഏതാനും നിമിഷം കൊണ്ട് പിരിച്ചുവിടാമായിരുന്നെങ്കിലും മുസോളിനിയുടെ സൂത്രവും വിരട്ടലും വിജയിച്ചു. വയോവിഹീനനായ ഇമ്മാനുവൽ ടു രാജാവ് മുസോളിനിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിച്ചു. മുസോളിനി പ്രധാനമന്ത്രി അധികാരമേറ്റതോടെ ഭരണവ്യവസ്ഥകളെ അട്ടിമറിച്ചു. പൗരാവകാശങ്ങൾ ഇല്ലായ്മ ചെയ്തു. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കി. പത്രങ്ങളെ കർശനമായി നിയന്ത്രിച്ചു. എന്താണ് ഫാഷിസം? ഒരു കെട്ടുപടികൾ, ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് എന്നർത്ഥം വരുന്ന ഫാഷിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫാഷിസം എന്ന വാക്കുമുണ്ടായത്. പുരാതന റോമിൽ ഒരു കെട്ടുപടികൾ അധികാരത്തിന്റെ ചിഹ്നമായിരുന്നു. മാക്കിയവേലിയുടെ അവസരവാദം, ഹെഗലിന്റെ രാഷ്ട്രീയ സർവാധിപത്യ സിദ്ധാന്തം, സോറലിന്റെ ബല പ്രയോഗ സിദ്ധാന്തം എന്നിവ ഒന്നു ചേർന്നുണ്ടായ പ്രത്യയശാസ്ത്രമാണ് ഫാഷിസം എന്നാണ് മുസോളിനി പറഞ്ഞത്. ഫാഷിസം വേരോടിയ സാഹചര്യം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തിക്തഫലങ്ങൾ രുചിച്ച് അസംതൃപ്തരും അഭിമാനിക്കപ്പെട്ടവരുമായ ജനത തൊഴിലില്ലായ്മയും പട്ടിണിയും പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട ഭരണകൂടം ഇവിടെ ജനത ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുസോളിനി ഫാസിസ്റ്റ് പാർട്ടിയുമായി രക്ഷകനായി ഇറ്റലിയിലേക്ക് വരുന്നത്. മുസോളിനി ഇമ്മാനുവൽ രാജാവിനോടൊപ്പം. മുസോളിനിയുടെ സ്വപ്നം. ജർമ്മനിയും സ്പെയിനും ഓസ്ട്രിയയും ഹംഗറിയും ബൾഗേറിയയും ഗ്രീസും റുമേനിയയും പോളണ്ടുമൊക്കെ ഫാസിസ്റ്റ് തത്വങ്ങൾ അംഗീകരിച്ചതോടെ ഫാസിസം ഇറ്റലിയുടെ നേതൃത്വത്തിലുള്ള ഒരു അഖില ലോക പ്രസ്ഥാനമാകുമെന്ന് മുസോളിനി സ്വപ്നം കണ്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വരവ്. മുസോളിനിയും ഹിറ്റ്ലറുടെ ജർമ്മനിയും 1939 മെയ് മാസത്തിൽ ഒരു പ്രതിരോധ ആക്രമണ സംഘമുണ്ടാക്കി. ഇവരുടെ നയം അംഗീകരിച്ച ജപ്പാനും കൂടെ കൂടി. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ഈ സംഘത്തിനുള്ള പ്രേരണ. ലോകത്തിന് ഭീഷണിയായോടെ ജനാധിപത്യ രാഷ്ട്രങ്ങളും സോഷ്യലിസ്റ്റ് റഷ്യയും ഈ അച്ചുതണ്ട ശക്തികൾക്കെതിരെ അണിനിരന്നു. ഹിറ്റ്ലറും മുസോളിനിയും ഒരു കാരിക്കേച്ചർ. തെരുവിൽ തൂങ്ങിയാടി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരാജയം ഉറപ്പായതോടെ സ്വിറ്റ്സർലാൻഡിലേക്ക് രക്ഷപ്പെടാൻ മുസോളിനി ശ്രമിച്ചു. ഇത് തടഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പോരാളികൾ 1945 April 28 മുസോളിനി വധിച്ചു. മൃതദേഹം മിലാനിലെ തെരുവിൽ കെട്ടി തൂക്കി. മാർക്കോണി ടെലിഗ്രാഫ് കമ്പികളിലൂടെ മാത്രം സന്ദേശങ്ങൾ അയച്ചിരുന്ന കാലത്താണ് മാർക്കോണി കമ്പിയില്ലാതെ സന്ദേശങ്ങൾ അയക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. ശബ്ദ തരംഗങ്ങളെ റേഡിയോ തരംഗങ്ങളാക്കി അന്തരീക്ഷത്തിലൂടെ പ്രകാശ വേഗത്തിൽ അകലെ തിരിച്ചത് ഇവയൊരു റിസീവർ വഴി സ്വീകരിച്ച് വീണ്ടും ശബ്ദ തരംഗങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതാണ് റേഡിയോ പ്രക്ഷോഭണത്തിന്റെ അടിസ്ഥാനം. റേഡിയോയുടെ പിതാവായി അറിയപ്പെടുന്നത് മാർക്കോണിയാണ്. തട്ടിൻപുറത്ത് ആദ്യ സന്ദേശം. വീട്ടിലെ തട്ടിൻപുറത്ത് നിന്നും അടുക്കളയിൽ അമ്മയ്ക്ക് നൽകിയ റിസീവറിലേക്കായിരുന്നു മാർക്കോണിയുടെ ആദ്യ സന്ദേശം. സാമുവൽ മോഴ്സ് കണ്ടുപിടിച്ച മോഴ്സ് കോഡുകളെ വൈദ്യുത സിഗ്നലുകൾ ആക്കിയാണ് മാർക്കോണി വയർലെസ് ടെലിഗ്രാഫ് സന്ദേശം അയച്ചത്. 1874 April 25 ഇറ്റലിയിലെ ബൊളോണിൽ ജനിച്ചു. പഠനത്തിൽ പിന്നിലായിരുന്ന മാർക്കോണി 12 വയസ്സുവരെ വീട്ടിലിരുന്ന് പഠിച്ചു. തുടർന്ന് ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ശാസ്ത്രം പഠിച്ചു. ഇക്കാലത്ത് വൈദ്യുത കാന്ത തരങ്ങളെ കുറിച്ചറിഞ്ഞതോടെയാണ് ആകാശവിനിമയത്തിനായി അതിനെ ആശ്രയിക്കാമെന്ന ചിന്ത മാർക്കോണിയുടെ മനസ്സിൽ ഉദിച്ചത്. റേഡിയോയും ഇന്ത്യയും. മാർക്കോണിക്ക് മുമ്പ് തന്നെ റേഡിയോ ട്രാൻസ്മിഷൻ പരീക്ഷണം ഇന്ത്യക്കാരനായ GS ബോസ് നടത്തിയിരുന്നു. 1894 നവംബറിൽ കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ ഇതിന്റെ
പ്രദർശനവും അദ്ദേഹം നടത്തി. എന്നാൽ തൻ്റെ കണ്ടുപിടുത്തത്തിന് പാറ്റൻ്റ് എടുക്കാൻ ബോസ് ശ്രമിച്ചില്ല. ഇംഗ്ലണ്ടിലെ കമ്പനി 1896 മാർക്കോണി ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടെ വെച്ച് ജനറൽ പോസ്റ്റ് ഓഫീസിൻ്റെ ചീഫ് എഞ്ചിനീയറായ വില്യം പ്രീസുമായി മാർക്കോണി പരിചയപ്പെട്ടു. മാർക്കോണിയുടെ കമ്പിയിലെ കമ്പി സംവിധാനത്തെക്കുറിച്ചറിഞ്ഞ വില്യം പ്രീസ് സാങ്കേതിക വിദഗ്ധരുടെ സേവനത്തിനൊപ്പം പരീക്ഷണശാലിയെ മാർക്കോണിക്ക് വാഗ്ദാനം ചെയ്തു. 1897 മാർക്കോണി വയർലെസ് ടെലഗ്രാഫ് ആൻഡ് സിഗ്നൽ കമ്പനി ലിമിറ്റഡ് സ്ഥാപിച്ചു. ആകാശം സഹായിച്ച് നേരേഖയിൽ സഞ്ചരിക്കുന്ന റേഡിയോ തരംഗങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളികളിലൊന്നായ അയണോസ്ഫിയറിൽ തട്ടി പ്രതിഫലിപ്പിച്ചാണ് ഭൂമിയിലെത്തുന്നത്. അമേരിക്കയിലെ വിർജീനിയയിൽ നിന്നയച്ച സന്ദേശ തരംഗങ്ങൾ മുകളിലേക്ക് ഉയർന്ന് അയണോസ്ഫിയറിൽ തട്ടി താഴേക്ക് പ്രതിഫലിച്ചാണ് കടൽ കടന്ന് പാരീസിലെത്തിയത്. റേഡിയോ സെറ്റുകളെ സൂചിപ്പിക്കാനാണ് നാം സാധാരണ റേഡിയോ എന്ന പദം ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ ശബ്ദം പിടിച്ചെടുക്കുന്ന സ്വീകരണി റിസീവർ മാത്രമാണ് റേഡിയോ സെറ്റ്. ഹെൻറി ഹെർട്സ്, നിക്കോള ടെസ്ല. ഹെർട്സും ടെസ്ലയും 1887 ഹെൻറി ഹെർട്സ് റേഡിയോ തരംഗങ്ങൾ വിജയകരമായി പ്രക്ഷേപണം ചെയ്തിരുന്നു. 1893 നിക്കോള ടെസ്ല കമ്പി സംവിധാനവും കണ്ടെത്തി. ഈ കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടെ റേഡിയോ തരംഗങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഉപകരണമാണ് മാർക്കോണി നിർമ്മിച്ചത്. പിന്നീട് തൻ്റെ കണ്ടെത്തൽ മാർക്കോണി വ്യാവസായിക അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുത്തു. 1896 റേഡിയോയ്ക്കുള്ള ലോകത്ത് ആദ്യ പാറ്റൻറ്റ് അദ്ദേഹം സ്വന്തമാക്കി. റെജിനാൾഡ് ഫ്രെസൻഡൻ ആദ്യ റേഡിയോ പ്രക്ഷേപണത്തിനിടെ ഓ ഹോളി നൈറ്റ് റേഡിയോയിലൂടെ കേട്ട ആദ്യ മനുഷ്യ ശബ്ദം. കമ്പിയിലെ കമ്പി വഴി സിഗ്നലുകൾ അയക്കുന്നതിൽ മാത്രമാണ് മാർക്കോണി വിജയിച്ചത്. ലോകത്തിലാദ്യമായി മനുഷ്യ ശബ്ദം റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തത് 1906 ഒരു ക്രിസ്മസ് രാത്രിയിലാണ്. അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ റേഡിയോ നിലയത്തിൽ നിന്നും അറ്റ്ലാന്റിക്കിലെ കപ്പലുകളിലേക്കാണ് സന്ദേശം അയച്ചത്. അമേരിക്കക്കാരനായ റെജിനാൾഡ് ഹെസൻഡൻ ആലപിച്ച ഓ ഹോളി നൈറ്റ് എന്ന ഗാനമായിരുന്നു അത്. 1909 ഭൗതികശാസ്ത്ര നോബേൽ സമ്മേളനം കാർ ബ്രൗണുമായി അദ്ദേഹം പങ്കുവച്ചു. 1937 ജൂലൈ 20 63-ാമത്തെ വയസ്സിൽ മാർക്കോണി അന്തരിച്ചു. മരണത്തിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം റേഡിയോ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. മാർക്കേസ്, ലോക പ്രശസ്ത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ, സ്പാനിഷ് ഭാഷയിലാണ് എഴുതിയിരുന്നത്. മാജിക്കൽ റിയലിസം എന്ന രചന സംഗീതത്തിലൂടെ ലോക പ്രശസ്തനായി. ഏകാന്തതയുടെ 100 വർഷങ്ങൾ 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന നോവലിന് നോബൽ സമ്മാനം ലഭിച്ചു. ലോകം സ്നേഹപൂർവ്വം ഇദ്ദേഹത്തെ ഗാബോ എന്ന് വിളിച്ചു. സ്പാനിഷ് ഉച്ചാരണമനുസരിച്ച് ഗബ്രി എൽ ഗാർദ അമാർക്കേത് എന്നാണ് ശരിയായ പേര്. ഇംഗ്ലീഷ് തർജ്ജമയിലൂടെ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് എന്നാണ് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെട്ടത്. കുട്ടി കിഴവൻ, 1928 മാർച്ച് 6 കൊളംബിയയിലെ അറാ കാറ്റ എന്ന ചെറുപട്ടണത്തിൽ ജനിച്ചു. ഗബിദോ എന്നായിരുന്നു ഓമൻ പേര്. ഗ്രാമത്തിലെ അമ്മ വീട്ടിൽ മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒപ്പമാണ് ഗബിദ വളർന്നത്. ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ മുത്തശ്ശി കഥകൾ കേട്ടുള്ള കുട്ടിക്കാല ജീവിതം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ എഴുത്തുകാരനെ വളരെയേറെ സ്വാധീനിച്ചു. കളികളിലും കായിക വിനോദങ്ങളിലും ഒന്നും ഏർപ്പെടാതെ കവിത എഴുതിയും കാർട്ടൂൺ വരച്ചും നടന്ന ഗൗരവക്കാരനായ ഗബിദോയെ സഹപാഠികൾ കിഴവൻ എന്നാണ് വിളിച്ചിരുന്നത്. മുത്തശ്ശിയും മുത്തച്ഛനും പറഞ്ഞു തന്ന കരീബിയൻ ഭൂപ്രകൃതിയിലെ ജ്വലിക്കുന്ന ഐഹിത കഥകളിൽ നിന്നാണ് എഴുത്തിൻ്റെ മാന്ത്രികതയിലേക്ക് ഞാൻ കടന്നു വന്നത്. മാൻഗേഴ്സ്, പത്രപ്രവർത്തൻ, തിരക്കഥാകൃത്ത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും മാർക്കോസ് നിയമപഠനവും പത്രപ്രവർത്തന പരിശീലനവും പൂർത്തിയാക്കി. തുടർന്ന് നാട്ടിലും വിദേശത്തുമായി 10 വർഷത്തോളം പത്രപ്രവർത്തകനായി ജോലി ചെയ്തു. 1959 മെർസിഡസ് ബാർച്ച പാർമെദോയ വിവാഹം കഴിച്ചു. തിരക്കഥാകൃത്തായും അദ്ദേഹം തിളങ്ങി.
മാജിക്കൽ റിയലിസം. ഒരിക്കലും സംഭവിക്കാത്തതും അതിവിചിത്രവുമായ കഥ, ഐതിഹ്യത്തിൽ നിന്നുള്ള അംശങ്ങളുമൊക്കെ ചേർത്ത് ശരിക്കും നടന്നതുപോലെ അവതരിപ്പിക്കുന്ന രചനാ രീതിയാണ് മാജിക്കൽ റിയലിസം. ലാറ്റിൻ അമേരിക്കയിലാണ് മാജിക്കൽ റിയലിസത്തിന് ഈറ്റില്ലം. മാക്കോണ്ടോ എന്ന ഭാവന നഗരം. കുട്ടിക്കാലത്ത് മുത്തശ്ശി പറഞ്ഞു കേട്ട കഥകൾ ഭാവനയും യഥാർത്ഥവും ഐതിഹ്യവുമെല്ലാം കൂട്ടിക്കലർത്തി മാർക്കസ് ഒരു ഭാവന നഗരം സൃഷ്ടിച്ചു. അതാണ് മാക്കോണ്ട എന്ന സ്പാനിഷ് പദത്തിൻ്റെ അർത്ഥം നേന്ത്രപ്പഴമെന്നാണ്. തൻ്റെ ജന്മനാടായ അറാകാറ്റകയ്ക്ക് അടുത്തുള്ള ഒരു നേത്രവാഴത്തോപ്പിൻ്റെ പേരിലായിരുന്നു മാക്കോണ്ടോ. മാക്കോണ്ട പട്ടണത്തിലെ ആറു തലമുറയിൽപ്പെട്ടവരുടെ കഥയാണ് ഏകാന്തതയുടെ 100 വർഷങ്ങൾ, 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്. 1952 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മാർക്കേഴ്സിന്റെ ഈ നോവലിലാണ്. അവസാനത്തെ നോവൽ 1990കളിൽ ശ്വാസകോശ ക്യാൻസർ കണ്ടെത്തിയെങ്കിലും തൻ്റെ സർക്കാർ മരുന്നേക്ക് അത് തടസ്സമല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. ആത്മകഥയുടെ 1-ാം ഭാഗം ലിവിംഗ് ടു ടെൽ ദ ടെയിൽ 2003 പുറത്തിറങ്ങി. അവസാന നോവൽ മെമ്മറീസ് ഓഫ് മൈ മെലങ്കോളി വോർസ് 2004, ന്യൂമോണിയ ബാധിതനായി 2014 ഏപ്രിൽ 17 അന്തരിച്ചു. മാർക്കോസിന്റെ പ്രധാന കൃതികൾ 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്, ലവ് ഇൻ ദ ടൈം ഓഫ് ചോളിര, ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് വ്രക്കഡ് സെയിലർ, ക്രോണിക്കിൾ ഓഫ് ഡെത്ത് ഫോർഹെഡ്, ദ ജനറൽ ഇൻ ഹിസ് ലൈബ്രറി, ദ ഓട്ടം ഓഫ് ദ പാട്രിക് ലീപ് സ്റ്റോം, നോ വൺ റൈറ്റ്സ് ടു ദ കോളനൽ, സ്ട്രേഞ്ച് പിലിഗ്രിംസ്, ക്ലാൻഡിസ്റ്റീൻ ഇൻ ചിലി, ന്യൂസ് ഓഫ് എ കിഡ്നാപ്പിംഗ്. മൊസാർട്ട് 35 വർഷത്തെ ജീവിതം കൊണ്ട് എക്കാലവും ലോകമോർക്കുന്ന സംഗീതജ്ഞനായി മാറിയ അത്ഭുത പ്രതിഭയാണ് അമദേസ് മൊസാർട്ട്. 200-ലധികം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സൃഷ്ടിച്ച സംഗീതം ഇന്നും ലോകമെങ്ങാമുള്ള സംഗീത പ്രേമികളെ ഹരം കൊള്ളിക്കുന്നു. യൂറോപ്പിലെ പ്രധാന സംഗീത ആചാര്യനായ ലിയോപോ ഫോർഡ് മൊസാർട്ടിൻ്റെയും അന്ന മരിയയുടെ മകനായി 1756 ജനുവരി 27 മൊസാർട്ട് ജനിച്ചത്. വോൾഫ് ഗാങ് അമേദോസ് മൊസാർട്ട് എന്നാണ് മുഴുവൻ പേര്. ഓസ്ട്രേലിയയിലെ സാൽസ്ബർഗ് ആണ് ജന്മനാട്. അച്ഛനിൽ നിന്നാണ് മൊസാർട്ട് സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. മൂത്ത സഹോദരി മരിയ അന്നയെ അച്ഛൻ സംഗീതം അഭ്യസിപ്പിക്കുന്നത് കേട്ടു വളർന്ന മൊസാർട്ടിൻ്റെ കളിക്കൊപ്പ് പോലും സംഗീത ഉപകരണങ്ങളായിരുന്നു. നേഴ്സറി പാട്ടുകൾക്ക് സംഗീതം നൽകിയത് 5-ാം വയസ്സിൽ. ലിയോ പോർട്ട് 5-ാം വയസ്സിൽ നേഴ്സറി പാട്ടുകൾക്ക് ഈണം നൽകിയതും 6-ാമത്തെ വയസ്സിൽ വാദ്യ സംഗീത ഗാനരൂപം രചിച്ചതും മൊസാർട്ട് അച്ഛനെ അത്ഭുതപ്പെടുത്തി. മകന്റെ സിദ്ധി ജീവിതോപാധിയാക്കാൻ ഇതോടെ ലിയോ പോർട്ട് തീരുമാനിച്ചു. ചെറുപ്രായത്തിൽ തന്നെ യൂറോപ്പിലെ രാജകൊട്ടാരങ്ങളിലും വൻ നഗരങ്ങളിലും സംഗീത ലോകത്തെ അത്ഭുത ബാലനായി അച്ഛൻ മകൻ അവതരിപ്പിച്ചു. ഈ യാത്രയ്ക്കിടെ വിഖ്യാത സംഗീതജ്ഞരായ ബിദോവനെയും ജോസഫ് ഹൈഡനെയുമൊക്കെ പരിചയപ്പെടാൻ മൊസാർട്ടിന് അവസരം ലഭിച്ചു. മരണകാരണമന്വേഷിച്ച അമ്യോദേസിന് 8 ഓസ്കാർ. മൊസാർട്ടിൻ്റെ 35-ാം വയസ്സിലുള്ള ദുരൂഹ മരണത്തിൽ കാരണമന്വേഷിക്കുന്ന വിഖ്യാതമായ ചലച്ചിത്രമാണ് മിലോസ് ഹോർമാൻ. സംവിധാനം ചെയ്ത അമേദോസ് 1940 പുറത്തിറങ്ങിയ ഈ ചിത്രം 8 ഓസ്കാർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ലോകത്തെ എക്കാലത്തെയും മികച്ച 100 ചലച്ചിത്രങ്ങളെ ഒന്നായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. സംഗീത ലോകത്തെ മൊട്ട് പൂവ് കായ. പാശ്ചാത്യ സംഗീത ലോകത്തെ ത്രിമൂർത്തികളായ ജോസഫ് ഹൈഡനും മൊസാർട്ടും ബിദോനും അറിയപ്പെടുന്നത് പാശ്ചാത്യ സംഗീതത്തിലെ മൊട്ടായി ഹൈഡനെയും പൂവായി മൊസാർട്ടിനെയും കായായി ബിദോവനെയും സംഗീത പണ്ഡിതർ വിശേഷിപ്പിക്കുന്നു. ജോസഫ് ഹൈഡൻ ബിദോവൻ.
ആദ്യത്തെ ഓപ്പറായ ബാസ്റ്റിയൻ ആൻഡ് ബാസ്റ്റിയൻ 1768 മോസാർട്ട് രചിക്കുന്നത്. ഏകദേശം 40 സിംഫണികളും 25 പിയാനോ കൺസോർട്ടുകളും 25 സ്ട്രിംഗ് ക്വാർട്ടേറ്റുകളും 61 സോണാറ്റുകളും ഓപ്പറകളും ഉൾപ്പെടെ അനേകം ഗാനരൂപങ്ങൾ മൊസാർട്ട് രചിച്ചിട്ടുണ്ട്. സൊണാട്ടോ ഒന്നോ രണ്ടോ സംഗീത ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ള രചനയാണ് സൊണാട്ടോ. പ്രധാനമായും പിയാനോ ആണ് സൊണാട്ടയ്ക്കായി ഉപയോഗിക്കുക. ക്ലാസിക്കൽ കാലഘട്ടത്തിലാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. സിംഫണി പാശ്ചാത്യ സംഗീതത്തിലെ പ്രമുഖമായ ഒരു സംഗീതമാണ് സിംഫണി. താളവാദ്യങ്ങളും തന്ത്രിവാദ്യങ്ങളും സുഷിരവാദ്യങ്ങളും തമ്മിലുള്ള നാദൈക്യമാണ് ഇതിൻ്റെ പ്രത്യേകത. 30 മുതൽ 120 വരെ കലാകാരന്മാർ ചേർന്നാണ് സിംഫണി അവതരിപ്പിക്കുക. കൺസർട്ടോ വലിയൊരു ഓർക്കസ്ട്രയുമായി ചേർന്ന് ഒരു സോളോ കലാകാരൻ തൻ്റെ സംഗീതോപകരണത്തിൽ നടത്തുന്ന പ്രകടനമാണ് കൺസർട്ടോ. വയലിൻ കൺസർട്ടോ, പിയാനോ കൺസർട്ടോ എന്നിങ്ങനെ ഉപകരണത്തിനനുസരിച്ച് പേര് മാറിക്കൊണ്ടിരിക്കും. ഓപ്പറ ഗാനാലാപത്തിനൊപ്പം പാശ്ചാത്യ സംഗീതം, അഭിനയം, ആകർഷകമായ വേഷവിധാനം, നൃത്തം, രംഗ സജ്ജീകരണങ്ങൾ എന്നിവയെല്ലാം സമന്വയിപ്പിക്കുന്നതാണ് ഓപ്പറ. 16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ രൂപപ്പെട്ട ഓപ്പറ അവതരിപ്പിക്കുക ഓപ്പറ ഹൗസ് എന്നറിയപ്പെടുന്ന ആഡംബരപൂർണമായ ഹാളിലെ വേദിയിലാണ്. മേരി ക്യൂറി റേഡിയത്തിന്റെ കണ്ടുപിടുത്തത്തിലൂടെ സുപ്രസിദ്ധയായി തീർന്ന പോളിഷ് രസതന്ത്രജ്ഞ. ഈ കണ്ടുപിടുത്തത്തിന് 1903 ഭൗതിക ശാസ്ത്രത്തിനും ശുദ്ധമായ റേഡിയം ലോഹം വേർതിരിച്ചെടുത്തതിന് 1911 രസതന്ത്രത്തിലും നോബൽ സമ്മാനം നേടി. നോബൽ സമ്മാനാർഹയായ ആദ്യ വനിത. 2 പ്രാവശ്യം നോബൽ സമ്മാനം നേടുക എന്ന ബഹുമതിക്ക് അർഹമായ ആദ്യ വ്യക്തി എന്നീ നേട്ടങ്ങൾക്കും ഉടമ മേരി ക്യൂറിയാണ്. പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിൽ 1867 നവംബർ 7 ജനിച്ചു. അച്ഛൻ സ്കോഡ വിസ്കി ഭൗതികശാസ്ത്ര അധ്യാപകനായിരുന്നു. അമ്മ ബ്രോണിസ്ലാവ വീട്ടിൽ തന്നെ ഒരു പെൺപൽകൂടം നടത്തുകയായിരുന്നു. അച്ഛൻ വീട്ടിലൊരുക്കിയ പരീക്ഷണശാലയും ലൈബ്രറിയും മേരിയിൽ ശാസ്ത്ര കൗതുകം വളർത്തി. ദുരിതമയം കുട്ടിക്കാലം. പോളണ്ട് അന്ന് റഷ്യയിലെ സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടുകയായിരുന്നു. ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ സഹകരിച്ചിരുന്ന അച്ഛനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അമ്മ ക്ഷയരോഗം ബാധിച്ച് മരിച്ചു. ഈ വെല്ലുവിളികൾക്കിടയിലും നന്നായി പഠിക്കാൻ അച്ഛൻ മകളെ പ്രേരിപ്പിച്ചു. 1-ാം റാങ്കോടെ മേരി ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി. അന്ന് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ പാരീസിൽ പോകണമെന്നായിരുന്നു. അതിന് പണമുണ്ടാക്കാനായി കൊച്ചുമേരി ട്യൂഷൻ ടീച്ചറായും ആയായും ജോലി ചെയ്തു. 1991 പാരീസിലെ സോർബോൺ സർവകലാശാലയിൽ ബിരുദത്തിന് ചേർന്നു. ഫിസിക്സിൽ ബിരുദവും ഗണിതത്തിൽ മാസ്റ്റർ ബിരുദവും നേടി. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു കൊണ്ടാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയതെങ്കിലും റേഡിയം ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ അവർ ലോകത്തിന് സൗജന്യമായി നൽകി. മാതാപിതാക്കളുടെ വഴിയെ. മേരി ക്യൂറിയുടെ മകൾ ഐറിൻ ക്യൂറിയും ഭർത്താവ് ഷോളിയായും ക്യൂറി ദമ്പതികളുടെ ഗവേഷണം തുടർന്നു. 1935 ഇരുവർക്കും നോബൽ സമ്മാനം ലഭിച്ചു. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതിനായിരുന്നു പുരസ്കാരം. ശാസ്ത്രലോകത്തെ പ്രശസ്തമായ കൂട്ടുകെട്ട്. 1894 മേരി ഭൗതികശാസ്ത്രജ്ഞനായ പിയറി ക്യൂറിയെ പരിചയപ്പെടുന്നതും വിവാഹിതയാകുന്നതും. 1895 റോൺസ്റ്റൺ എക്സ്റേ കണ്ടുപിടിക്കുകയും 1896 ഹെൻറി ബെക്കറിൽ യുറേനിയത്തിന്റെ റേഡിയോ ആക്ടിവിത കണ്ടുപിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ക്യൂറി ദമ്പതികൾ റേഡിയോ പ്രസരണത്തിനെ കുറിച്ചുള്ള ഗവേഷണത്തിൽ ഒഴുകി. തോറിയത്തിന് റേഡിയോ ആക്ടിവിതയുണ്ടെന്ന് മേരി ക്യൂറി തെളിയിച്ചു. 1898 മേരിയും പിയറിയും ചേർന്ന് പൊളോണസിയം, റേഡിയം എന്നീ രണ്ട് മൂലകങ്ങൾ കണ്ടുപിടിച്ചതായി പ്രഖ്യാപിച്ചു. 1902 പിച്ച് ബ്ലണ്ടിൽ നിന്നും റേഡിയം ക്ലോറൈഡ് മേരി ശുദ്ധീകരിച്ചെടുത്തു. 1903 ക്യൂറി ദമ്പതിമാർക്ക്
ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. പിയറിയുടെ ദാരുണ മരണം 1906 ഏപ്രിൽ 19 റോഡ് മുറിച്ച് കടക്കവേ ഒരു കുതിരവണ്ടി ഇടിച്ചു തെറിപ്പിച്ചു പരിക്കേറ്റ് പിയറി മരണമടഞ്ഞു. പിയറിയുടെ നഷ്ടം മേരിയെ തളർത്തി. സോർബൺ യൂണിവേഴ്സിറ്റി മേരിയെ പിയറിയുടെ സ്ഥാനത്ത് പ്രൊഫസറായി നിയമിച്ചു. സോർബൺ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രൊഫസറായിരുന്ന മേരി. റേഡിയം എടുത്ത ജീവിതം. റേഡിയോ പ്രസരണം അധികമായി ഏറ്റതുമൂലം രക്താത്ഭുതം ബാധിച്ച് 1934 ജൂൺ 4 മേരിക്യൂറി അന്തശ്വാസം വലിച്ചു. റേഡിയോയിൽ നിന്നുള്ള പ്രസരണമേറ്റു തന്നെയാണ് മേരിക്യൂറിയുടെ മകൾ ഐറിൻ ക്യൂറിയും ഭർത്താവ് മരിച്ചത്. അമ്മയുടെ ജീവിത ചരിത്രമെഴുതി ഈവ്. മേരിക്യൂറിയുടെ ഇളയ മകൾ ഈവ് സംഗീതജ്ഞയും എഴുത്തുകാരിയുമാണ് അറിയപ്പെട്ടത്. ഈവിൻ്റെ ഏറ്റവും പ്രശസ്ത പുസ്തകം അമ്മയുടെ ജീവചരിത്രമാണ്. മാഡം ക്യൂറി എന്നാണ് ഈ ജീവചരിത്രത്തിൻ്റെ പേര്. ലീഡേഴ്സ് കാൾ പോളിംഗ് 1901 1994 രണ്ട് നോബൽ സമ്മേളനം, ഒന്ന് രസതന്ത്രത്തിനും രണ്ടാമത് സമാധാനത്തിനും. പരസ്പരം ബന്ധമില്ലാത്ത രണ്ടു വ്യത്യസ്ത മേഖലയിൽ നോബൽ സമ്മാനം നേടിയ ഒരേ ഒരാളാണ് ലീനസ് പോളിംഗ്. അവസാന കാലത്ത് ആരോഗ്യ വിഷയങ്ങളിലും അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തി. ജീവകങ്ങളും ധാതുക്കളും കൃത്യമായ അളവിൽ സ്ഥിരമായി കഴിച്ചാൽ പല അസുഖങ്ങളും തടയാമെന്നും ആരോഗ്യം നിലനിർത്താമെന്നും അദ്ദേഹം വാദിച്ചു. ശരീര കലകളുടെ രാസസന്തുലനം തെറ്റുന്നതാണ് പല രോഗങ്ങൾക്കും കാരണമാകുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സമാധാന നോബൽ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അണുബോംബുണ്ടാക്കാനുള്ള മാൻഹട്ടൻ പദ്ധതിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. ഹിറ്റ്ലറെ തടയേണ്ടതിന് മറ്റായുധങ്ങൾ വികസിപ്പിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. അമേരിക്കയുടെ യുദ്ധക്കൊതിക്കെതിരെയും ആണവായുധ വ്യാപനത്തിനെതിരെയും ശബ്ദമുയർത്തിയപ്പോൾ അദ്ദേഹം രാജ്യദ്രോഹിയായി അദ്ദേഹം മുദ്ര കുത്തപ്പെട്ടു. ലോകമെങ്ങുമുള്ള 10,000 ശാസ്ത്രജ്ഞരെ സംഘടിപ്പിച്ച് അണ്വായുധ പരീക്ഷണങ്ങൾ നിരോധിക്കണമെന്ന അപേക്ഷ തയ്യാറാക്കി അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിച്ചു. തുടർന്ന് അമേരിക്കയും അന്നത്തെ സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ആണവ പരീക്ഷണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മനുഷ്യാവകാശങ്ങൾക്കും സമാധാനത്തിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ മാനിച്ച് 1962 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പോളിംഗിന് നൽകി. അമേരിക്കയിൽ ഓറിഗൺ സംസ്ഥാനത്തിലെ പോർട്ട്ലാൻഡിൽ 1901 February 28 ലീനസ് കാൾ പോളിംഗ് ജനിച്ചത്. ഒറിഗണിലെ പ്രാഥമിക പഠനത്തിന് ശേഷം പ്രസിദ്ധ സാങ്കേതിക സർവകലാശാലയായ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. തുടർന്ന് എർവിൻ സ്ട്രോഡിംഗ്, നീൽസ് ബോർ എന്നീ പ്രശസ്തരുടെ കീഴിൽ ഉപരിപഠനം. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊഫസറായും ജോലി ചെയ്തു. രസതന്ത്ര നോബൽ 1957. രാസബന്ധങ്ങളും തന്മാത്ര ഘടനകൾ സംബന്ധിച്ച കണ്ടെത്തലുകളും പ്രോട്ടീൻ ഘടനയെ പറ്റിയുള്ള നിരീക്ഷണങ്ങളുമാണ് 1954 രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനത്തിന് ലീനസ് പോളിംഗിനെ അർഹനാക്കിയത്. സിക്കിൾ സെൽ അനീമിയ രോഗത്തിൻ്റെ കാരണം ഹീമോഗ്ലോബിൻ തന്മാത്രയിലെ ഒരു അമിനോ അമ്ലത്തിൻ്റെ വ്യത്യാസം മൂലമാണെന്ന് കണ്ടുപിടിച്ചത് പോളിഷാണ്. നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കുവെച്ച് ലീനസ് പോളിംഗ്. സിക്കിൾ സെൽ അമീനിയ ബാധിതരുടെ രക്തകോശം. ഇന്ത്യയുടെ ഗാന്ധി സമാധാന സമ്മാനം 1962 ലീനസ് പോളിംഗിന് നൽകുകയുണ്ടായി. ജലദോഷവും ജീവക സിയും. ദിവസവും 10 gram വിറ്റാമിൻ സി കഴിച്ചാൽ ഹൃദ്രോഗം, ജലദോഷവും ക്യാൻസറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറയും എന്ന് പോളിംഗ് പറഞ്ഞു. വിറ്റാമിൻ സി ആൻഡ് ദ കോമൺ കോൾ എന്ന പേരിൽ ഒരു ജനപ്രിയ പുസ്തകം തന്നെ അദ്ദേഹം എഴുതി. എന്നാൽ ഡോക്ടർമാർ ഈ വാദം തള്ളിക്കളഞ്ഞു. 1994 August 19 പോളിംഗ് അന്തരിച്ചത്. ആണവ പരീക്ഷണത്തിനെതിരെ പ്ലക്കാർഡ് മേതി വൈറ്റ് ഹൗസ് കവാടത്തിൽ
പ്രതിഷേധിക്കുമായിരുന്നു ലീനസ് പോളിംഗ്. രസതന്ത്രത്തിന്റെ വേദഗ്രന്ഥം, രാസബന്ധങ്ങളും കെമിക്കൽ ബോണ്ടിംഗ്, തന്മാത്ര ഘടന, മോളിക്കുലർ സ്ട്രക്ചറിയുമായിരുന്നു ആദ്യകാലത്ത് പോളിംഗിന്റെ ഇഷ്ട വിഷയങ്ങൾ. ഈ വിഷയത്തെപ്പറ്റി അദ്ദേഹം എഴുതിയ ദ നാച്ചർ ഓഫ് ദ കെമിക്കൽ ബോണ്ട് ആൻഡ് സ്ട്രക്ചർ ഓഫ് മോളിക്കുലേഴ്സ് ആൻഡ് ക്രിസ്റ്റൽസ് എന്ന പുസ്തകം 1939 പുറത്തിറങ്ങി. രസതന്ത്രത്തിന്റെ വേദഗ്രന്ഥങ്ങളിലൊന്നായി ഈ പുസ്തകം വിലയിരുത്തപ്പെടുന്നു. യൂറി ഗഗാറിൻ. വായു മണ്ഡലമില്ലാത്തടത്ത് ഭൂമിയുടെ ആകർഷണ വലയങ്ങൾക്കപ്പുറത്ത് മനുഷ്യന് കണ്ണെത്താത്ത അത്രയും അകലെ ആദ്യം ചെന്നെത്തിയ മനുഷ്യൻ. വിമാനങ്ങളെയും ബഹിരാകാശ വാഹനങ്ങളുമായൊക്കെ മനുഷ്യൻ മഹാത്ഭുതമായി കണ്ടിരുന്ന ഒരു കാലത്ത് 27 വയസ്സിലാണ് യൂറി ഗഗാറിൻ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിൽ 1961 April 12 108 സമയം ഭൂമിയെ വലം വച്ചത്. പഴയ സോവിയറ്റ് യൂണിയനിലെ കോസ് ഗ്രാമാതിർത്തിയിലുള്ള ക്ലൂഷിനോവിലെ ഒരു സാധാരണ കുടുംബത്തിൽ 1934 March 9 യൂറി ഗഗാറിൻ ജനിച്ചു. മരപ്പണിക്കാരനായ അലക്സി ഇനോ ഇവാനോവിച്ച് ഗഗാറിൻ്റെ 4 3 ഗ്രാമത്തിലെ ഡയർ ഫാമിൽ കറവക്കാരിയായിരുന്നു അമ്മ. ആകാശ കഥകൾ പറഞ്ഞ് ഇളയച്ചൻ, വാന നിരീക്ഷണത്തിൽ കമ്പമൂത്ത ഇളയച്ചൻ പവേൽ ഇവാനോവിച്ച് പറഞ്ഞു കൊടുത്ത ആകാശ കഥകളാണ് ഗഗാറിൻ കുട്ടിക്കാലത്ത് തന്നെ ആകാശ സ്വപ്നങ്ങൾ നടിച്ചത്. 2 മഹായുദ്ധകാലത്ത് യുദ്ധവിമാനം പകർത്തിയ മിഖായലോവിച്ച് പാലോ എന്ന ഭൗതികശാസ്ത്ര അധ്യാപകന്റെ ക്ലാസും യൂറി ഗഗാറിന് പ്രചോദനമായി. അദ്ദേഹം സ്കൂളിൽ ഒരു വിമാന ക്ലബ് രൂപീകരിച്ചു. വിമാന മോഡലുകൾ ഉണ്ടാക്കി ചെറിയ എഞ്ചിൻ ഘടിപ്പിച്ച് പറപ്പിച്ചു. യൂറിയും സ്വന്തം വിമാന മോഡലുകൾ ഉണ്ടാക്കി. സ്കൂൾ പഠനത്തോടൊപ്പം ഫ്ലൈയിങ് ക്ലബിൽ പരിശീലനം നേടാൻ ഗഗാറിന് അവസാനം അവസരം ലഭിച്ചു. അവിടെ നിന്നും ഉന്നത നിലയിൽ ട്രെയിനിങ് പൂർത്തിയാക്കിയ ഗഗാറിൻ റഷ്യൻ വ്യോമസേനയിൽ പൈലറ്റായി. യൂറി ഗഗാറിൻ കണ്ട ബഹിരാകാശം, മേഘങ്ങളില്ലാത്ത തെളിമാനം, പാടത്ത് വിതച്ച ഗോതമ്പ് മണികൾ പോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ഭൂമിയിൽ നിന്ന് കാണുന്നതിനേക്കാൾ 100 തീവ്രതയിൽ പ്രകാശിക്കുന്ന സൂര്യൻ, ഭൂമിയെ ചുറ്റും കടും നീലവലയം, പെട്ടെന്ന് കൂരിരട്ടിലേക്ക് വീണ്ടും വെളിച്ചത്തിന്റെ തീവ്രതയിലേക്ക്. ക്യാമറ ഇല്ലാത്തതിനാൽ മനക്കണ്ണിൽ പകർത്തിയ തന്റെ ആദ്യ ബഹിരാകാശ കാഴ്ച യൂറി ഗഗാറിൻ വിവരിച്ചതിങ്ങനെയാണ്. ക്രൂഷ് ചേവിന്റെ ഉറപ്പ്. 1959 ജനുവരി സോവിയറ്റ് യൂണിയൻ വലിയൊരു ബഹുനില റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. അതേ തുടർന്ന് സോവിയറ്റ് പ്രധാനമന്ത്രി നികിത ക്രൂഷ്ചേവ് ഒരു പ്രസ്താവന നടത്തി. വേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ തയ്യാറാകുമ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കും എന്നതായിരുന്നു ആ പ്രസ്താവന. യൂറി ഗഗാറിൻ ഉടനെ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് തന്റെ ആഗ്രഹം അപേക്ഷയെ സമർപ്പിച്ചു. ശൂന്യാകാശ യാത്രയിൽ തനിക്ക് താല്പര്യമുണ്ടെന്നും അതിനായി പരിഗണിക്കണമെന്നും ആയിരുന്നു ആ അപേക്ഷ. ചരിത്രത്തിലേക്ക്. 1961 April 12 ബുധനാഴ്ച സമയം രാവിലെ 9 കഴിഞ്ഞ് 7 ആയപ്പോൾ ബൈക്കനൂർ കോസ്മോഡ്രാമിലെ ലോഞ്ചിങ് പാഡിൽ നിന്ന് യൂറി ഗഗാറിനുമായി വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ വാഹനം വഹിച്ച് ഗോപുരത്തോളം ഉയരമുള്ള ബഹുനില റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചു. ഭൂമിയുടെ ആകർഷണ ശക്തി ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആദ്യമായി ആകാശത്തെത്തി. ഭൂമി മൊത്തത്തിൽ ആദ്യമായി കാണാൻ അവസരം ലഭിച്ചതിൽ യൂറി അങ്ങേയറ്റം സന്തോഷിച്ചു. ബഹിരാകാശത്ത് വെച്ച് ആദ്യമായി ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത മനുഷ്യൻ എന്ന ഖ്യാതിയും ഗഗാറിന് സ്വന്തമാണ്. വോസ്റ്റോക്ക് 1 സാറാട്ടോവിന് സമീപത്തുള്ള കൃഷിയിടത്തിലാണ് തിരിച്ചിറങ്ങുന്നത്. ആ കാഴ്ച കാണാൻ കുറെ കർഷകരും പശുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗഗാറിൻ സ്മാരകം. ഗഗാറിൻ്റെ ഓർമ്മയ്ക്കായി മോസ്കോവിൽ പണിതീർത്ത സ്മാരകം ടൈറ്റാനിയത്തിൽ തീർത്ത ഈ സ്മാരകത്തിന് 140 ഉയരമുണ്ട്. മരണം വിമാന അപകടത്തിൽ. 1968 March 27 ഒരു ജെറ്റ് വിമാനം പറത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടാണ് ഗഗാറിൻ മരിച്ചത്.
റോബർട്ട് ഹുക്ക് സ്വന്തമായി നിർമ്മിച്ചെടുത്ത പ്രാകൃതമായ സൂക്ഷ്മ ദർശിനിയിലൂടെ ഒരു കോർക്കിൻ്റെ ചീന്ത് നോക്കി കാണുകയാണ് റോബർട്ട് ഹുക്ക്. തേനീച്ചക്കൂട്ടിൽ അറകളെ പോലെയുള്ള കോർക്കിൻ്റെ വളരെ ചെറിയ ഭാഗങ്ങൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. കോർക്കിൻ്റെ ആ കുഞ്ഞു ഭാഗങ്ങളെ അദ്ദേഹം സെൽ കോശ് എന്ന് വിളിച്ചു. അദ്ദേഹം വരച്ച കോശചിത്രം എല്ലാ ജീവശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഇന്ന് സുപരിചിതമാണ്. കോശത്തിൻ്റെ പിതാവ് എന്നാണ് റോബർട്ട് ഹുക്ക് എന്നറിയപ്പെടുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലം. ബ്രിട്ടീഷ് ദ്വീപുകളിലൊന്നായ വൈറ്റിൽ 1635 റോബർട്ട് ഹുക്ക് ജനിച്ചു. അനാരോഗ്യവും ദാരിദ്ര്യവും ആ കുട്ടിയുടെ കൂടെ പിറപ്പായിരുന്നു. സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ അച്ഛന് ശേഷിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിലിരുന്ന് പ്രകൃതിയെ കണ്ട് അവൻ പഠിച്ചു. 13 വയസ്സിൽ അച്ഛൻ മരിച്ചതോടെ അവൻ അനാഥനായി. ജീവിതമാർഗം തേടി ഇംഗ്ലണ്ടിലെത്തിയ ഹുക്ക് ഒരു ചിത്രകാരൻ്റെ സഹായിയായി ജോലി ചെയ്തു. കുട്ടിയെ തുച്ഛമായ വരുമാനം പഠനത്തിനായി വിനിയോഗിച്ചു. 5 വർഷം കൊണ്ട് അവൻ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി. 18 വയസ്സിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ചേർന്നു. അവിടുത്തെ അധ്യാപകനായ റോബർട്ട് ബോയ് ഹുക്കിൻ്റെ ദാരിദ്രാവസ്ഥ മനസ്സിലാക്കി തൻ്റെ പരീക്ഷണശാലയിൽ അസിസ്റ്റന്റായി ജോലി നൽകി. ആ ദരിദ്ര ബാലൻ പിന്നീട് ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി വളർന്നു. സൂക്ഷ്മദർശിനിയിലൂടെ കണ്ട കോർക്കിലെ കോശങ്ങളിലൂടെ ചിത്രം നോക്കി റോബർട്ട് ഹുക്ക് നിൽക്കുന്നു. ഗുരുദക്ഷിണയായി പമ്പ്. റോബർട്ട് ബോയിൽ തൻ്റെ ശിഷ്യനെ ആദ്യം ഏൽപ്പിച്ച ചുമതല ഒരു പമ്പ് ഉണ്ടാക്കുക എന്നതായിരുന്നു. ഹുക്ക് അന്ന് നിർമ്മിച്ചെടുത്ത പമ്പ് ഉപയോഗിച്ചാണ് ബോയിൽ വാതക നിയമത്തിന് രൂപം കൊടുത്തത്. ശിഷ്യനെ ബോയിൽ റോയൽ സൊസൈറ്റിയുടെ പരീക്ഷണങ്ങളുടെ ക്യൂറേറ്ററായി ശുപാർശ ചെയ്തു. റോയൽ സൊസൈറ്റിയെ ലോക പ്രശസ്തമാക്കിയത് റോബർട്ട് ഹുക്കാണ്. മൈക്രോഗ്രാഫിയ. സൂക്ഷ്മദർശിനിയിലൂടെ കോശമടക്കം 60 വസ്തുക്കൾ വ്യത്യസ്ത വസ്തുക്കളെ നിരീക്ഷിച്ച് റോബർട്ട് ഹുക്ക് തയ്യാറാക്കിയ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. ഹുക്കും കൃത്രിമ പട്ടും. തൻ്റെ സൂക്ഷ്മദർശിനിയിലൂടെ പട്ടുനൂൽപ്പുഴുവിനെ നിരീക്ഷിച്ച് ഹുക്ക് പട്ടുനൂലുണ്ടാക്കുന്ന വിധം തിരിച്ചറിഞ്ഞു. മനുഷ്യന് കൃത്രിമ പട്ടുണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. 100 വർഷങ്ങൾക്ക് ശേഷം 1945 അത് യാഥാർത്ഥ്യമായി. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഗ്രിഷാം കോളേജിൽ ശാസ്ത്രഗണിത പ്രൊഫസറായി ജോലി നോക്കവേ തൻ്റെ ഓഫീസിൻ്റെ മട്ടുപാവിൽ അദ്ദേഹം സ്വയം നിർമ്മിച്ച ഒരു ദൂരദർശിനി സ്ഥാപിച്ചു. ഈ ദൂരദർശിനിയിലൂടെ ഓറിയൻ നക്ഷത്ര സമൂഹത്തിലെ 5-ാമത്തെ നക്ഷത്രത്തെ അദ്ദേഹം കണ്ടെത്തി. വ്യാഴം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നും ചൊവ്വാഗ്രഹത്തിൻ്റെ ഭ്രമണ നിരക്ക് 24 മണിക്കൂർ 37 മിനിറ്റാണെന്ന് കണ്ടെത്തിയതും ഹുക്ക് തന്നെ. സ്വാമി വിവേകാനന്ദൻ. ഒരു കൊള്ളിയാനെ പോലെ വന്ന് ഭാരത സംസ്കാരത്തിൻ്റെ പ്രഭ ലോകമെങ്ങും ജ്വലിപ്പിച്ച സൂര്യ തേജസ്വിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. 1863 ജനുവരി 12 കൊൽക്കത്തയിൽ വിശ്വനാഥ് ദത്തയുടെയും ഭുവനേശ്വരി അമ്മയുടെയും മകനായി ജനിച്ചു. നരേന്ദ്രനാഥ് എന്നായിരുന്നു പേര്. സ്നേഹം, ദയ, അപാരമായ ഓർമ്മശക്തി, ധ്യാനശീലം എന്നിവ കൊണ്ട് നരേന്ദ്രൻ കുട്ടിക്കാലത്ത് തന്നെ നാട്ടിൽ ശ്രദ്ധേയനായി. കൊൽക്കത്തയിലെ മെട്രോപൊളിറ്റൻ സ്കൂൾ, പ്രസിഡൻസി കോളേജ്, ജനറൽ അസംബ്ലീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവിടങ്ങളിലാണ് പഠിപ്പ് പൂർത്തിയാക്കിയത്. ഗുരുസംഗമം. നരേന്ദ്രൻ്റെ അയൽവാസിയായ സുരേന്ദ്രനാഥ് മിശ്ര ശ്രീരാമകൃഷ്ണ പരഹംസരുടെ ഒരു ഭക്തനായിരുന്നു. 1851 ഒരു ദിവസം ശ്രീരാമകൃഷ്ണ പരമഹംസൻ സുരേന്ദ്രനാഥ് മിശ്രയുടെ വീട് സന്ദർശിച്ചു. അന്ന് നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് വേണ്ടി ഒരു കീർത്തനം ആലപിച്ചു. പരമഹംസർക്ക് നരേന്ദ്രൻ്റെ കീർത്തനം വളരെ ഇഷ്ടപ്പെട്ടു. തൻ്റെ ആസ്ഥാനമായ ദക്ഷിണദേശത്തേക്ക് വരാൻ നരേന്ദ്രനെ ക്ഷണിച്ചതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അവിടെ വിട്ടത്. മാലിന്യങ്ങൾ ഭസ്മീകരിക്കുന്ന അഗ്നി. സകല മാലിന്യങ്ങളെയും ഭസ്മീകരിക്കാൻ കഴിയുന്ന അഗ്നിയാണ് താൻ നരേന്ദ്രനിൽ ദർശിച്ചതെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുകയുണ്ടായി. കന്യാകുമാരിയിൽ
ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പരിവ്രാജക ജീവിതം തിരഞ്ഞെടുത്ത് ഭാരതം മുഴുവൻ കാണാൻ നരേന്ദ്രൻ ഇറങ്ങിത്തിരിച്ചു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച നരേന്ദ്രൻ കണ്ടത് മഹത്തായ ഒരു രാജ്യത്തിൻ്റെ ശോചനീയമായ അവസ്ഥയായിരുന്നു. പട്ടിണി, നിരക്ഷരത, സ്വതന്ത്രമില്ലായ്മ, അസമത്വം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, ഇതിൽ നിന്നൊക്കെ ഭാരതത്തെ എങ്ങനെ രക്ഷിക്കും എന്ന ചിന്ത നരേന്ദ്രനെ അലട്ടി. കന്യാകുമാരിയിലെ കടലിൽ കണ്ട ഉയർന്ന പാറയിലേക്ക് നീന്തി ചെന്ന നരേന്ദ്രൻ അവിടെ ധ്യാന നിരതനായി. പുതിയൊരു പദ്ധതിയുമായി നവചൈതന്യത്തോടെയാണ് നരേന്ദ്രൻ കരയിലേക്ക് നീങ്ങിയത്. ഈ പാറയാണ് ഇന്നത്തെ വിവേകാനന്ദ സ്മാരകമായി അറിയപ്പെടുന്നത്. നരേന്ദ്രൻ വിവേകാനന്ദനാകുന്നു. ശിഷ്യനായ ഗായത്രി രാജാവാണ് നരേന്ദ്രനെ വിവേകാനന്ദൻ എന്ന് വിളിച്ചത്. അമേരിക്കയിൽ സർവമത സമ്മേളനത്തിന് പോകാൻ നിർബന്ധിച്ചതും അതിനായി പെനിസുലാർ എന്ന കപ്പലിൽ മുംബൈ തുറമുഖത്തു നിന്നുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുത്തതും ഗായത്രി രാജാവാണ്. ലോകം വണങ്ങിയ വാക്കുകൾ. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഊഷ്മളവും ഹൃദയവുമായ സ്വീകരണത്തിന് നന്ദി പറയാൻ പറ്റാത്ത വിധം എൻ്റെ ഹൃദയം ആഹ്ലാദത്തെ മറുപ്പിലാണ്. ലോകത്തെ ഏറ്റവും പൗരാണികമായ കൃഷി പരമ്പരയുടെ പേരിൽ ഞാൻ നന്ദി പറയട്ടെ. എല്ലാ മതങ്ങളുടെയും മാതാവിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയട്ടെ എന്ന് തുടങ്ങുന്ന വാക്കുകൾ അക്ഷരാദർത്ഥത്തിൽ അമേരിക്കൻ ജനതയെ ത്രസിപ്പിച്ചു. 1893 September 11 ഷിക്കാഗോയിലെ കൊളംബസ് ഹാളിൽ വെച്ചായിരുന്നു സർവമത സമ്മേളനം. ഭ്രാന്താലയം. മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ വിഡ്ഢിത്തം ഇന്ന് ഇതിനു മുമ്പ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. സവർണ നടക്കുന്ന വഴികളിലൂടെ പാവപ്പെട്ടവന് നടന്നുകൂടാ. പക്ഷേ മിശ്രമായൊരു ഇംഗ്ലീഷ് നാമം അല്ലെങ്കിൽ മുഹമ്മദീയ നാമം സ്വീകരിച്ചാൽ മതി, എല്ലാം ഭദ്രമായി. ഈ മലബാറുകാർ എല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങളുമാണ്. കന്യാകുമാരി യാത്രയ്ക്കിടെ കേരളത്തിലെത്തിയ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. മഹാസമാധി. 1902 July 4 സമയം രാത്രി 9 സ്വാമിയുടെ ഭവനത്തിൽ അലൗകികമായ ഒരു പ്രഭ വന്നു. 2 ദീർഘനിശ്വാസമെടുത്ത ശേഷം സ്വാമി വിവേകാനന്ദൻ കാലയ വഴികളിൽ മറിഞ്ഞു. അപ്പോൾ സ്വാമിജിക്ക് 30 കൊല്ലം 5 മാസം 24 ദിവസമായിരുന്നു പ്രായം. ഹംഫ്രി ഡേവി. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് സാമാന്യ വിദ്യാഭ്യാസം പോലും നേടാനാകാതെ ചെറുപ്പത്തിൽ തന്നെ പണിക്ക് പോയി. സ്വയം പഠിച്ച് പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞൻ അനേകരുണ്ട്. ഡേവിയുടെ കഥയും അങ്ങനെ തന്നെ. ഏറ്റവും കൂടുതൽ മൂലങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഡേവി. ഖനിത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ച രക്ഷാദീപത്തിൻ്റെ ഉപജ്ഞാതാവും വൈദ്യുത ആർക്കിനെ കണ്ടുപിടുത്തുകാരനും ഡേവി തന്നെ. മറയാശേരിയുടെ മകൻ. ഇംഗ്ലണ്ടിലെ പെൻസാൻസിൽ ഒരു മറാശേരിയുടെ ദരിദ്ര കുടുംബത്തിൽ 1778 December 17 ഡേവി ജനിച്ചു. ഡേവി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. പഠനം ഉപേക്ഷിച്ച് കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ഡേവി ഒരു ഡോക്ടറുടെ കീഴിൽ ജോലി നോക്കി. ഡോക്ടറുടെ മരുന്നുണ്ടാക്കൽ വിദ്യയിൽ ആകൃഷ്ടനായി രസതന്ത്രം പഠിച്ചു. ഡേവി കണ്ടുപിടിച്ച മൂലകങ്ങൾ അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ബേരിയം, ബോറോൺ. ഏറ്റവും വലിയ കണ്ടുപിടുത്തം തൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഫാരഡേ ആണെന്നായിരുന്നു ഡേവിയുടെ അഭിപ്രായം. ദരിദ്രനായ ഫാരഡേ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച ശാസ്ത്രജ്ഞനാക്കിയത് ഡേവിയാണ്. ചിരിച്ച് ചിരിച്ച്. ഡോക്ടർ തോമസ് ബഡോസിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന കാലത്ത് വ്യത്യസ്ത വാദങ്ങൾ ശ്വസിക്കലായിരുന്നു ഡേവിയുടെ പ്രധാന ജോലി. അതുണ്ടാക്കുന്ന ശാരീരിക മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത്തരമൊരു പരീക്ഷണത്തിനിടയിൽ നൈട്രസ് ഓക്സിഡേറ്റ് ശ്വസിച്ച ഡേവി ചിരിച്ചു ചിരിച്ചു മണ്ണു കപ്പി. ചിരി നിർത്താൻ കഴിയാതെ ബോധം കെട്ടു വീണു. നൈട്രസ് ഓക്സൈഡിനെ ചിരിപ്പിക്കുന്ന വാതകം എന്ന പേരും കിട്ടി. ചിരിക്കാനായി വന്ന കവികൾ. വിഖ്യാത കവികളായ വേഴ്സ്ബർത്തും കോൾറിഡ്ജും ഡേവിയുടെ പരീക്ഷണശാലയിലെ നിത്യസന്ദർശകരായിരുന്നു. ചിരിപ്പിക്കുന്ന വാതകം ശ്വസിച്ച് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് മത്തു പിടിപ്പിക്കാനായിരുന്നു ഈ വരവ്.
രക്ഷാവിളക്ക്. ഖനികൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ മരിച്ചു വീണ കാലം. മെഴുകുതിരിയിൽ നിന്ന് മീഥേനു തീപിടിച്ചായിരുന്ന സ്ഫോടനം. ഖനികളിൽ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഒരു വിളക്കായിരുന്നു ഡേവിയുടെ സ്വപ്നം. ഒരു വിളക്കിലെ നാളത്തിന് ചുറ്റും കമ്പി വലകൊണ്ട് ഒരു രക്ഷാവലയം ഇട്ടു. വിളക്കിലെ നാളത്തിൻ്റെ ചൂടിന് ഈ കമ്പി വലയം ആവാഹിച്ചെടുക്കുന്നത് മൂലം വിളക്കിന് ചുറ്റുമുള്ള മീഥേൻ വാതകത്തിന് കത്താനും പൊട്ടിത്തെറിക്കാനും വേണ്ട താപത്തിലെത്തിച്ചേരാൻ കഴിയാതെ പോകും. ഡേവിസ് ലാംബ് എന്നറിയപ്പെട്ട ഈ രക്ഷാദൈവത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഡേവിയെ പ്രശസ്തിയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ചത്. പൊട്ടിത്തെറിച്ചത് പൊട്ടാസ്യം. വളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാഷ് വള്ളത്തിൽ ലേപിച്ച് ഡേവി അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടു. അതിൽ നിന്നും വേർതിരിഞ്ഞ വെള്ളി പോലൊരു പദാർത്ഥം അന്തരീക്ഷ വായുവിലെത്തിയപ്പോൾ പൊട്ടിത്തെറിച്ചു. ആ മൂലകത്തിന് അദ്ദേഹം പൊട്ടാസ്യം എന്ന് പേരിട്ടു. രസതന്ത്ര ലോകത്തെ രക്തസാക്ഷി. തൻ്റെ പരീക്ഷണശാലയിൽ ഇടപഴകേണ്ടി വന്ന പദാർത്ഥങ്ങൾ രുചിച്ച് നോക്കുക, ശ്വസിച്ച് പരീക്ഷിക്കുക എന്നതൊക്കെ ഡേവിയുടെ ശീലമായിരുന്നു. അങ്ങനെ അനേകം വിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കയറിപ്പറ്റി. 33 വയസ്സിൽ രോഗബാധിതനായി 51 വയസ്സിൽ മരിച്ചു. സ്റ്റീഫൻ ഹോക്കിംഗ് ശരശയിൽ അശോഭനായി കിടന്നുകൊണ്ട് ധർമ്മപുത്രങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന ഭീഷ്മരുടെ ചിത്രം വ്യാസൻ ഭാവനയിൽ കണ്ട് മഹാഭാരതത്തിൽ വിവരിക്കുന്നുണ്ട്. ഇതിഹാസ കഥാപാത്രമാണ് ഭീഷ്മർ. എന്നാൽ ഇതുപോലൊരു കഥാപാത്രം 2018 March 14 വരെ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. മോട്ടോർ ന്യൂറോൺ രോഗം നിർത്താത്ത തീർത്ത ശരശയിൽ ശരീരം മുഴുവനുമുള്ള ചലന ശേഷി നഷ്ടപ്പെട്ടിട്ടും കവിളിലെ ഒരൊറ്റ മസിലിനെ അവശേഷിപ്പിക്കുന്ന ചലനശേഷി ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലെ ശബ്ദോൽപാദന ഉപകരണം പ്രവർത്തിപ്പിച്ച് അദ്ദേഹം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ജീവിതരേഖ. 1942 January 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫെർഡിൽ ജനിച്ചു. 1963 21 വയസ്സിൽ രോഗത്തിൻ്റെ പിടിയിൽ. 1965 ജെയിൻ വൈൽഡുമായുള്ള വിവാഹം. 1966 ഗവേഷണം പൂർത്തിയാക്കി കേംബ്രിഡ്ജിൽ ഫെലോഷിപ്പ് നേടി. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനം തുടങ്ങി. 1968 ശരീരം പൂർണ്ണമായും തളർന്നു. 1977 തമോഗർത്തങ്ങൾ ശൂന്യമല്ലെന്ന ശ്രദ്ധമായ കണ്ടെത്തൽ. 1978 പ്രശസ്തമായ ആൽബർട്ട് ഐൻസ്റ്റൈൻ പുരസ്കാരം നേടി. 1979 കേംബ്രിഡ്ജിൽ പ്രൊഫസർ. 1988 എ ഫ്രീഡ് ഹിസ്റ്ററി ഓഫ് ടൈം പ്രസിദ്ധീകരിച്ചു. 2018 March 14 അന്തരിച്ചു. രോഗം തോറ്റു, ഹോക്കിംഗ് ജയിച്ചു. വൈദ്യശാസ്ത്ര അറിവുകൾ വെച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത മോട്ടോർ ന്യൂറോൺ രോഗം 21 വയസ്സിലാണ് ഹോങ്കോങ്ങിനെ ബാധിച്ചത്. 25 വയസ്സിന് മുമ്പ് മരിക്കുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ പ്രപഞ്ചത്തെ അറിയാനുള്ള ഹോങ്കോങ്ങിൻ്റെ ആഗ്രഹത്തിന് മുമ്പിൽ രോഗം തോറ്റു. ഈ രോഗം ബാധിച്ചവരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ഹോങ്കോങ്ങാണ്. ഹോങ്കോങ്ങ് ഉപദേശം: ഒരിക്കലും അധ്വാനം അവസാനിപ്പിക്കരുത്, കാരണം അത് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നു. സംസാരിക്കാൻ സ്പീച്ച് സിന്തസൈസർ. ടാബ്ലറ്റ് എഴുതിയ കാര്യങ്ങൾ ശബ്ദരൂപത്തിൽ പുറത്തു വരാൻ സ്പീച്ച് സിന്തസൈസർ സഹായിച്ചു. എഴുതാൻ ഇൻഫ്രാറെഡ് സെൻസർ. കവിളിലെ പേശിയുടെ ചലനങ്ങൾ പിടിച്ചെടുത്ത് ടാബ്ലറ്റിൽ എഴുതാൻ ഹോങ്കോങ്ങിനെ സഹായിച്ചത് കന്നഡയിലെ ഇൻഫ്രാറെഡ് സെൻസറുകളാണ്. കേംബ്രിഡ്ജിലെ ശാസ്ത്രജ്ഞൻ ആധുനിക സാങ്കേതിക വിദ്യകളോട് നിർമ്മിച്ച യന്ത്രകസേരയും സാങ്കേതിക സംവിധാനങ്ങളുമാണ് ചലനരഹിതനായിട്ടും തൻ്റെ മേഖലയിൽ കർമ്മനിരതനാകാൻ ഹോങ്കോങ്ങിനെ സഹായിച്ചത്. ടാബ്ലറ്റ്. വാചകങ്ങൾ ടൈപ്പ് ചെയ്യാനും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും ചക്രകസേരയെയും വീട്ടിലെ എല്ലാ ഉപകരണങ്ങളെയും നിയന്ത്രിക്കാനും ഹോങ്കോങ്ങിനെ സഹായിച്ചത് ഈ ടാബ്ലറ്റാണ്. ഹോങ്കോങ് റേഡിയേഷൻ. എന്തിനേയും വിഴുങ്ങുന്ന ഒന്നിനെയും പുറത്തുവിടാത്ത നിഗൂഢതയുടെ ലോകമാണ് തമോഗർത്തങ്ങൾ എന്നായിരുന്നു ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത്. അത്യന്തം തണുത്തുറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ പോലും തമോഗർത്തങ്ങൾ റേഡിയേഷൻ പുറത്തുവിടുമെന്ന് ഹോങ്കോങ് പറഞ്ഞു. അദ്ദേഹം പ്രവചിച്ച ഈ റേഡിയേഷനെ ഹോങ്കോങ് റേഡിയേഷൻ എന്നാണ് ശാസ്ത്രം വിശേഷിപ്പിച്ചത്.
ഹോങ്കിങ് സിനിമയിൽ 2014 പുറത്തിറങ്ങിയ ദ തിയറി ഓഫ് എവറിത്തിങ് ഹോങ്കിങ്ങിൻ്റെ ജീവിതകഥയാണ് ദ തിയറി ഓഫ് എവറിത്തിങ്. സ്റ്റീഫൻ ഹോക്കിങ് എഴുതിയ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിൻ്റെ ഒരു കോടിയിലധികം കോപ്പികളാണ് വിറ്റഴിച്ചത്. യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, ബ്ലാക്ക് ഹോൾസ് ആൻഡ് ബേബി യൂണിവേഴ്സസ് ആൻഡ് അതർ എസ്സേസ്, ദ ഗ്രാൻഡ് ഡിസൈനർ എന്നിവയാണ് മറ്റു പ്രധാന പുസ്തകങ്ങൾ. എം എസ് സുബലക്ഷ്മി. ഉറക്കമുണരുമ്പോൾ സുബലക്ഷ്മിയുടെ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഗാന്ധിജി അവരുടെ പാട്ട് കേട്ട് പറയുകയുണ്ടായി, സുബലക്ഷ്മിയുടെ ശബ്ദത്തിൻ്റെ മാധുര്യം പറഞ്ഞറിയിക്കാനാവില്ല. ഭജൻ പാടുമ്പോൾ അവർ സ്വയം മറക്കുന്നു. വെറുതെ ഭജൻ ആലപിക്കുന്നതും അതിലൂടെ ദൈവത്തിൽ ലയിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ഭക്തിഗാനം കേൾക്കുമ്പോൾ ദൈവത്തിൽ ലയിക്കുന്ന അനുഭവമുണ്ടാകുന്നു. മധുരയിലെ മഹാലക്ഷ്മി. തമിഴ്നാട്ടിലെ ക്ഷേത്രനഗരമായ മധുരയിൽ 1916 സെപ്റ്റംബർ 16 സുബലക്ഷ്മി ജനിച്ചത്. സംഗീതജ്ഞയായ അമ്മ വീണ ഷൺമുഖ വടി ആദ്യകാലത്ത് അവരുടെ ഗുരുനാഥ കൂടിയായി. 16 മദ്രാസിലെ മ്യൂസിക് അക്കാദമിയിൽ ചെമ്പൈ അടക്കമുള്ള അധികായർക്ക് മുന്നിൽ നടത്തിയ മാസ്മരിക പ്രകടനത്തോടെയാണ് സംഗീത ലോകം സുബലക്ഷ്മിയായി കാതോർത്ത് തുടങ്ങിയത്. വശ്യമായ ശബ്ദവും അനുഭവമായ ചലനങ്ങളും സുബലക്ഷ്മിയെ ചലച്ചിത്ര ലോകത്തിനും ഉയരങ്ങളിലെത്തിച്ചു. പത്രപ്രവർത്തകനും സംഗീത പ്രേമിയുമായ ടി സദാശിവവുമായുള്ള വിവാഹമാണ് സുബലക്ഷ്മിയുടെ വളർച്ചയ്ക്ക് തുണയായത്. സദാശിവം നിർമ്മിച്ച ചിത്രത്തിൽ മീരയായി പാടി അഭിനയിച്ചത് സുബലക്ഷ്മിക്ക് വ്യാപകമായ അംഗീകാരം നേടിക്കൊടുത്തു, പത്മഭൂഷൺ മുതൽ ഭാരതരത്ന വരെ. മഹാന്മാരായ സംഗീതജ്ഞരുടെ ഗാനങ്ങൾ പോലും ശബ്ദമാധുര്യത്തിലൂടെ സുബലക്ഷ്മി തൻ്റേതാക്കി. 1957 പത്മഭൂഷൺ മുതൽ 1998 ഭാരതരത്ന വരെ സുബലക്ഷ്മിയെ തേടിയെത്താത്ത അംഗീകാരങ്ങൾ കുറവാണ്. 1954 പത്മഭൂഷൺ, 1968 സംഗീത കലാനിധി, 1975 പത്മവിഭൂഷൺ, 1976 മക്സെ അവാർഡ്, 1985 കാളിദാസ സമ്മാനം, 1990 ദേശീയ ഉദ്ഘാടനത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം, 1998 ഭാരതരത്ന. 1940 ഇറങ്ങിയ ശകുന്തള എന്ന ചലച്ചിത്രത്തിൽ സുബലക്ഷ്മിയാണ് ശകുന്തളയെ അഭിനയിച്ചത്. കർണാടക സംഗീതത്തിലെ സംഗീത കലാനിധി പുരസ്കാരം നേടുന്ന ആദ്യത്തെ സ്ത്രീ സുബലക്ഷ്മിയാണ്. ഞാൻ വെറുമൊരു പ്രധാനമന്ത്രി. സുബലക്ഷ്മിയുടെ ശബ്ദം കീഴടക്കിയവരിൽ ഒരാൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സംഗീതത്തിൻ്റെ രാജ്ഞിക്ക് മുന്നിൽ നിൽക്കാൻ ഞാനാര്, വെറുമൊരു പ്രധാനമന്ത്രി എന്ന് നെഹ്റു പറയുകയുണ്ടായി. 1953 നവംബർ 29 ഡൽഹിയിൽ സുബലക്ഷ്മി നടത്തിയ സംഗീത കച്ചേരി കഴിഞ്ഞ് അവർക്കൊരു വെള്ളിത്താളം നൽകിക്കൊണ്ടാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്. വെങ്കടേശ്വര സുപ്രഭാതവും വിഷ്ണു സഹസ്രനാമവും. ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇപ്പോഴും മുടങ്ങാതെ മുഴങ്ങുന്ന വെങ്കടേശ്വര സുപ്രഭാതവും ഭജ ഗോവിന്ദവും വിഷ്ണു സഹസ്രനാമവും ആലപിച്ചതാണ് സുബലക്ഷ്മിയുടെ അനുഭവമായ സംഭാവന. സംഗീതത്തിലെ ആത്മീയ സന്ദേശം. സംഗീതത്തിലെ ആത്മീയ സന്ദേശം സാധാരണക്കാരിൽ എത്തിച്ചതിനാണ് 1974 മഗസെ പുരസ്കാരം സുബലക്ഷ്മിക്ക് നൽകപ്പെട്ടത്. നിലയ്ക്കാത്ത ഗാനം. 2004 ഡിസംബർ 11 88 അവർ അന്തരിച്ചു. രാഷ്ട്രത്തിൻ്റെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ അന്നത്തെ രാഷ്ട്രപതി അബ്ദുൽ കലാം പറഞ്ഞു, അവരുടെ സംഗീതം സ്വർഗത്തിലും തുടർന്ന് കൊണ്ടേയിരിക്കും. ലൂയി പാസ്റ്റർ. മാരകമായ പെട്ടി വിഷബാധയ്ക്ക് മരുന്ന് കണ്ടെത്തിയത് മഹാൻ. വാക്സിനേഷൻ വിദ്യ വികസിപ്പിച്ച് രോഗപ്രതിരോധ ശാസ്ത്രത്തിന് അടിത്തറയിട്ടതും ചൂടാക്കി അണുക്കളെ നശിപ്പിക്കാമെന്ന പാസ്റ്ററേഷൻ വിദ്യ വികസിപ്പിച്ചതും ലൂയി പാസ്റ്ററാണ്. ഈ കണ്ടുപിടുത്തങ്ങളിലൂടെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചതിന് മനുഷ്യരാശി പാസ്റ്ററോട് കടപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനശാഖയായ മൈക്രോ ബയോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന ലൂയി പാസ്റ്ററാണ്.
ശാസ്ത്രജ്ഞനാവാൻ ജനിച്ചു. 1822 ഫ്രാൻസിലെ ഡോൾ എന്ന ചെറിയ പട്ടണത്തിൽ ലൂയി പാസ്റ്റർ ജനിച്ചു. കുടുംബം ദരിദ്രമായിരുന്നു. അച്ഛന് തുകൽ ഉറക്കിയുടെയെന്ന പണിയായിരുന്നു. ഇതൊന്നും പാസ്റ്ററെ നിരാശനാക്കിയില്ല. താനൊരു ശാസ്ത്രജ്ഞനമാകുമെന്ന് ഉറച്ചു തന്നെയായിരുന്നു പഠിച്ചു. സ്കൂൾ പഠനകാലത്ത് ലൂയി നന്നായി ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. രസതന്ത്രം പഠിച്ച് ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള ഗവേഷണത്തിൽ ഡോക്ടറേറ്റ് നേടി അദ്ദേഹം രസതന്ത്ര പ്രൊഫസറായി. എന്തൊരു ധീരത! അന്ത്രാക്സ് വാക്സിൻ വിജയിച്ചതോടെ പേവിഷബാധയ്ക്ക് പ്രതിവിധി കണ്ടെത്തുക എന്ന പ്രോജക്ട് പാസ്റ്റർ ഏറ്റെടുത്തു. ഇതിനായി പേയിളകിയ പട്ടിയുടെ ഉമിനീർ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു. കെട്ടിയിട്ട ഭ്രാന്തൻ പട്ടിയുടെ വായിൽ നിന്നും ഉമിനീർ ഗ്ലാസ് കുഴലിലൂടെ തൻ്റെ വായിക്കൊണ്ട് വലിച്ചെടുത്താണ് അദ്ദേഹം ശേഖരിച്ചത്. ഭ്രാന്തൻ നായുടെ ഉമിനീർ അല്പം തൻ്റെ വായിൽ കയറിയാൽ താൻ മരിക്കുമെന്നറിഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രവൃത്തി. ഇങ്ങനെ ശേഖരിച്ച രോഗാണുവിനെ മുയലുകളിൽ കുത്തിവെച്ച് വളർത്തി വീര്യം കുറച്ച് മറ്റു ജന്തുകൾ പരീക്ഷിച്ചു. അവയ്ക്ക് പേയിളകിയില്ല. 1855 ജോസഫ് മൈസ്റ്റർ എന്ന 9 വയസ്സുകാരിൽ ഈ വാക്സിൻ പരീക്ഷിച്ചു. പേവിഷത ചരിത്രത്തിൽ ആദ്യമായി തോറ്റു. പാസ്റ്ററിന്റെ പ്രശസ്തി ഉച്ചകോടിയിലെത്തി. ചെറുപ്പത്തിലെ ഡയറി എഴുതുന്ന ശീലം പാസ്റ്ററിനുണ്ടായിരുന്നു. ഡയറി കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ഇച്ഛാശക്തി, പ്രയത്നം, ക്ഷമ എന്നിവയാണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ ആണിക്കല്ലുകൾ. വീഞ്ഞും പാസ്റ്ററും. ഫ്രാൻസിലെ വൻ വ്യവസായങ്ങളിലൊന്നായിരുന്നു വീഞ്ഞു നിർമ്മാണം. വീഞ്ഞ് പൊളിപ്പിച്ച് വിനാഗിരിയായി പോകുന്നത് സ്ഥിരമായതോടെ ഈ വ്യവസായം അപ്പാടെ തകർച്ചയെ നേരിട്ടു. ഇതിന് പരിഹാരം കണ്ടെത്തിയത് ലൂയി പാസ്റ്ററാണ്. ഒരു തരം സൂക്ഷ്മജീവികളാണ് വീഞ്ഞ് പൊളിപ്പിച്ച് വിനാഗിരിയാക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഏകദേശം 50°C വരെ വീഞ്ഞ് ചൂടാക്കിയാൽ സൂക്ഷ്മജീവികൾ നശിക്കും എന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ വീഞ്ഞുൽപാദന വ്യവസായം രക്ഷപ്പെട്ടു. പാസ്റ്ററൈസേഷന്റെ ആരംഭം. പാൽ പുളിച്ചു പോകുന്നതും കർഷകർക്ക് തലവേദനയായിരുന്നു. പാൽ പുളിച്ച് ലാക്ടിക് ആസിഡ് ആക്കുന്നതും സൂക്ഷ്മജീവിയെന്ന് ലൂയി പാസ്റ്റർ തിരിച്ചറിഞ്ഞു. പാൽ 50 മുതൽ 60°C വരെ ചൂടാക്കി തണുപ്പിച്ച് കുപ്പിയിൽ വായു കയറാത്ത വിധം അടച്ചു വെച്ചാൽ പുളിക്കുന്നത് തടയാമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ വിദ്യ പാസ്റ്ററൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അവിശ്വസനീയമായൊരു കഥ. 1895 സെപ്റ്റംബർ 28 ലൂയി പാസ്റ്റർ അന്തരിച്ചു. പാസ്റ്ററിൻ്റെ ഗവേഷണശാല പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞന്മാരുടെ തീർത്ഥാടന കേന്ദ്രവുമായി മാറി. 2nd World War ജർമ്മൻ പട്ടാളം ഇവിടേക്ക് ഇരച്ചു കയറി. അവിടെ കണ്ട പാസ്റ്ററുടെ ശവക്കല്ലറ തുറക്കാൻ പട്ടാളം കാവൽക്കാരനായ വൃദ്ധനോട് ആവശ്യപ്പെട്ടു. അതിലടക്കിയ മഹാന്റെ ഭൗതികാവശിഷ്ടത്തെ പട്ടാളം നശിപ്പിക്കുന്നത് കാണാനാവാതെ ആ വൃദ്ധൻ സ്വയം വെടിവെച്ച് മരിച്ചു. ആ കാവൽക്കാരൻ ആരായിരുന്നുവെന്നോ? പാസ്റ്റർ പണ്ട് പേവിഷബാധയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജോസഫ് മൈസ്റ്റർ. കന്നുകാലികളെ ബാധിക്കുന്ന അന്ത്രാക്സ് എന്ന രോഗത്തിന് വാക്സിൻ കണ്ടുപിടിച്ചതും ലൂയി പാസ്റ്ററാണ്. 1851 വസന്ത വന്ന കോഴികളിൽ നിന്ന് അതുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ വേർതിരിച്ചെടുത്ത് ശക്തി കുറച്ച് കോഴികളുടെ ശരീരത്തിൽ കടത്തി വിട്ടാൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചതും ലൂയി പാസ്റ്ററാണ്. പ്രതിരോധ ശേഷി നൽകുന്ന ഈ ശക്തി കുറഞ്ഞ ബാക്ടീരിയകൾക്ക് അദ്ദേഹം വാക്സിൻ എന്ന് പേരിട്ടു. വിൽഹം കോൺറാഡ് റോഡ്സൺ എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിലൂടെ ശാസ്ത്രലോകത്ത് ശാസ്ത്ര പ്രതിഷ്ഠ നേടിയ ശാസ്ത്രജ്ഞനാണ് റോഡ്സൺ. ജർമ്മനിയിലെ ലെനപ്പിൽ 1845 മാർച്ച് 27 വിൽഹം കോൺറാഡ് റോഡ്സൺ ജനിച്ചത്. ഹോളണ്ടിലും സ്വിറ്റ്സർലാൻഡിലുമായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം. ഭൗതിക ശാസ്ത്രത്തിൽ സൂറിച്ച് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ റോഡ്സൺ 1858 വുസ്ബർഗ് സർവകലാശാലയിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മേധാവിയായി. അത്ഭുത കിരണം. വുസ്ബർഗ് സർവകലാശാലയിലെ തൻ്റെ പരീക്ഷണശാലയിൽ ക്രൂസ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് റോഡ്സൺ കാഥോഡ് രശ്മിയെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു.
രണ്ടറ്റത്തും ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് വായുവിനെ നീക്കം ചെയ്ത ഗ്യാസ് ട്യൂബാണ് ക്രൂക് ട്യൂബ്. ഒരു കറുത്ത കാർബോർഡ് കവറിനകത്ത് അടക്കം ചെയ്ത ക്രൂക് ട്യൂബിനിലൂടെ അദ്ദേഹം വൈദ്യുതി കടത്തിവിട്ടു. ഇരുട്ടുമുറിയിൽ ഒരു മൂറയിൽ വെച്ചിരുന്ന രാസവസ്തു പുരട്ടിയ ഒരു സ്ക്രീനിൽ ഒരു മിന്നൽ വെളിച്ചം പതിയുന്നത് റോഡ്സ്റ്റാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്രൂക്സ് ട്യൂബ് അടക്കം ചെയ്ത കറുത്ത കാർബോർഡ് തുളച്ചാണ് ആ പ്രകാശം വന്നതെന്ന് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. 1895 നവംബർ 8 ഈ അത്ഭുത കിരണം അദ്ദേഹത്തെ കണ്ടെത്തിയത്. എക്സ്റേ ഉണ്ടാകുന്നത് അതിവേഗം സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളെ ഖരവസ്തു തടഞ്ഞു നിർത്തുമ്പോഴാണ്. സാധാരണയായി ടങ്സ്റ്റൺ ആണ് ഉപയോഗിക്കുന്നത്. എക്സ്റേ ഉണ്ടാകുന്നത് തരംഗ ദൈർഘ്യം കുറഞ്ഞ വിദ്യുത് വികരണമാണ് എക്സ്റേ. റോൺജൻ പരീക്ഷണശാലയിൽ മരണം കണ്ട അന്ന എക്സ്റേ ഉപയോഗിച്ച് ആദ്യമായി ചിത്രീകരിക്കപ്പെട്ട മനുഷ്യാവയവം ചിത്രത്തിൽ കാണുന്ന കൈയുണ്ടായിരുന്നു. റോൺസൻ തന്റെ സഹധർമ്മിണിയായ അന്ന ലൂക്സിന്റെ കൈയിലൂടെ എക്സ്റേ കടത്തിവിട്ടു. കൈവച്ച കറുത്ത പേപ്പറിൽ മൂടിയ ഫോട്ടോഗ്രാഫി ഫിലിമിൽ പതിഞ്ഞത് കൈപ്പറ്റിയല്ല, കൈയിലെ അസ്ഥിയുടെ നിഴൽ രൂപം. മോതിരമണിഞ്ഞ വിരലോടുകൂടിയ അസ്ഥി രൂപം കണ്ട് അന്ന അമ്പരന്നു. ഞാൻ എന്റെ മരണം കണ്ടു എന്നാണ് അന്ന ആദ്യം പ്രതികരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കാം. ആഴ്ചകളോളം ഊണുമുറുക്കം കളഞ്ഞ് ആ കിരണങ്ങളെപ്പറ്റി റോഡ്സൺ ചിട്ടയായ പഠനം നടത്തി. വിവിധ പദാർത്ഥങ്ങളിലൂടെ വ്യത്യസ്ത അളവിലാണ് കിരണം കടന്നുപോകുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി. അജ്ഞാതമായ ആ കിരണങ്ങൾക്ക് അദ്ദേഹം എക്സ്റേ എന്ന് പേരിട്ടു. എക്സ്റേ ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെയും മറ്റും ചിത്രമെടുക്കാം എന്ന് കണ്ടെത്തിയതും റോൺസ്റ്റാണ്. ഭൗതികശാസ്ത്രത്തിലെ ആദ്യ നോബൽ. എക്സ്റേ കണ്ടെത്തിയതിന് ഭൗതികശാസ്ത്രത്തിനുള്ള ആദ്യ നോബൽ സമ്മാനം 1901 റോഡ്ജന് ലഭിച്ചു. എക്സ്റേ എന്തിനൊക്കെ? ആന്തരികാവയങ്ങളുടെ കേടുപാടുകൾ കണ്ടെത്താൻ, ക്രിസ്റ്റലുകളുടെ ആന്തരികാവയങ്ങൾ പഠിക്കാൻ, ലോഹ മിശ്രിതങ്ങളുടെയും അയിരുകളുടെയും അപകൃതത്തിന് സർജിക്കൽ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ, യുദ്ധോപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും തകരാറുകൾ കണ്ടെത്താൻ, റേഡിയോ ആക്ടിവിതയും ആറ്റമാതൃകയും കണ്ടെത്താൻ, അതുവഴി റേഡിയോ ആക്ടിവിതയും ആറ്റമാതൃകയും കണ്ടെത്താൻ വഴി തെളിയിച്ചതും എക്സ്റേയാണ്. മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്ക് രോഗനിർണയ രംഗത്ത് എക്സ്റേ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. തന്റെ കണ്ടുപിടുത്തം മനുഷ്യരാശിയുടെ മുഴുവൻ നന്മയ്ക്ക് ഉതകണം എന്നാശിച്ച റോൺജൻ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുത്തില്ല. ദരിദ്രനായി മരിച്ചു. പേറ്റന്റിലൂടെ കോടിക്കണക്കിന് ഡോളർ സ്വന്തമാക്കാമായിരുന്നു എങ്കിലും അത് വേണ്ടെന്ന് വെച്ചതിനാൽ റോഡ്ജന്റെ അന്ത്യം ദുരിതപൂർണമായി. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനി ദുരിതത്തിൽപ്പെട്ട് ഉഴലുന്ന കാലം ദാരിദ്ര്യം മറ്റ് പരാധീനങ്ങളും അനുഭവിച്ചുകൊണ്ട് 1923 ഫെബ്രുവരി 10 അദ്ദേഹം മ്യൂണിക്കിൽ വെച്ച് അന്തരിച്ചു.